മെല്ലോ ബ്യൂട്ടി ഷോപ്പ് ഫ്ലവേഴ്സ് ടോപ് സിംഗർ. ഇനി മുതൽ ഞായർ മുതൽ വെള്ളി വരെ രാത്രി 7:30 ഫ്ലവേഴ്സിൽ. പരമ്പരകളൊക്കെ എങ്ങനെ പോകുന്നു? ലോങ് ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നു. ചാനലിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ പുറത്തിറങ്ങാറൊന്നുമില്ലായിരുന്നു. കുറേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ അമ്മയൊന്ന് നോക്കി, ഒരു പ്രത്യേക നോട്ടോ ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി. അനിയത്തിക്ക് ചേച്ചി ഇല്ലാത്ത ഒറ്റയ്ക്ക് വളരേണ്ട അവസ്ഥ വരും, അതൊക്കെ താങ്കൾക്ക് ഫീൽ ചെയ്തോ? അച്ഛൻ അമ്മ അനിയത്തി അവര് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് പോണം എന്നുള്ള ഒറ്റൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോഴെനിക്ക് അനിയത്തിയുടെ കാര്യം ഓർക്കുമ്പോഴായിരുന്നു ഭയങ്കര വിഷമം. പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വരെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാതെ അവര് വരെ ഭയങ്കര മോശമായിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് വീട്ടിലേക്ക് ചെന്നത്? എങ്ങാനും തെറ്റി അവളെന്നെ കൊല്ലും. പൈസയുടെ ഒക്കെ എങ്ങനെയാ? നല്ല ആക്രാന്തമുള്ള ആളാണോ? നല്ല ആക്രാന്ത, 5 പൈസ കളയില്ല. പ്രൊഡ്യൂസറൊക്കെ ഈ കാശങ്ങണം തരാൻ താമസിച്ചാ പ്രശ്നമാവും. ഞാൻ വിളി തുടങ്ങും. വേൾഡ് ഫേമസ് ആണോ അരിപ്പത്തി എന്നുള്ളത്? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. നിങ്ങൾക്ക് വളരെ പരിചിതയായ ഒരാളാണ് ഇന്നെന്റെ മത്സരാർത്ഥി. ഭക്തി സീരിയലിലൂടെ അരങ്ങേറ്റം, പിന്നീട് നിരവധി പരമ്പരകളിലും സിനിമയിലും വേഷമിട്ടു. വരുന്നു പ്രശസ്ത TV ചലച്ചിത്ര താരം ശ്രീകുട്ടി. കുട്ടിക്കാലം മുതൽക്കേ അഭിനയമോഹത്തിന്റെ വെള്ളിവെളിച്ചമായിരുന്നു സിനിമാ സീരിയൽ താരമായ ശ്രീകുട്ടിയുടെ മനസ്സിൽ. ടെലിവിഷനുകളിലെ ഭക്തി പരമ്പരകളിലെ വേഷങ്ങൾ ശ്രീകുട്ടിയുടെ അഭിനയ തുടക്കത്തിൽ ആദ്യ ചുവടുകളായി. സീരിയൽ ലൊക്കേഷനിൽ വച്ച് പ്രണയത്തിന്റെ ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ടപ്പോൾ ശ്രീകുട്ടിക്ക് കൂട്ടായി എത്തിയത് ഇതേ കർമ്മരംഗത്ത് സജീവമായ മനോജായിരുന്നു. അച്ഛൻ ശ്രീകുമാറും അമ്മ ഷീജയും മകൾ വേദയുമാണ് ഭർത്താവിനൊപ്പം ശ്രീകുട്ടിയുടെ അഭിനയ ആഗ്രഹങ്ങൾക്ക് പ്രചോദനമായി അടുത്തു നിൽക്കുന്നത്. സിനിമാ സീരിയൽ അഭിനയത്തിന്റെയും ജീവിതത്തിലെ പ്രണയ ദിനങ്ങളുടെയും അനുഭവങ്ങളുമായി അറിവിന്റെ വേദിയിലേക്ക് ശ്രീകുട്ടി വരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം കുട്ടേട്ടാ. നമസ്കാരം ശ്രീകുട്ടി. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നോ? സുഖം, സന്തോഷം. ഇപ്പൊ എവിടെ താമസിക്കുന്നു? കൊട്ടുവാൻഡ്രം, തിരുമല. താങ്കൾ തിരുവനന്തപുരത്തുകാരിയാണോ? തിരുവനന്തപുരം കാര്യം. ജനിച്ചതും വളർന്നതും എല്ലാം എവിടെയായിട്ട് വരും? അത് തിരുവനന്തപുരം കുറച്ച് ഉള്ളിലാണ്. ജനിച്ചതും വളർന്നതും എല്ലാം ഉള്ളിലോട്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് എവിടെയാ? ചുള്ളിമാനൂർ എന്ന് പറയുന്നത്. ചുള്ളിമാനൂർ വളരെ പ്രശസ്തമായ സ്ഥലമല്ലേ? അതവിടെ നിന്ന് പൊന്മുടി, തെങ്കാശി. ചുള്ളിമാനൂരൊക്കെ വളരെ പ്രശസ്തമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം. പിന്നെ ഈ ഫീൽഡിലേക്ക് വന്ന ശേഷമാണ് സിറ്റിയിലേക്ക് മാറിയത്, ചേക്കേറിയത്. അപ്പൊ ശ്രീകുട്ടി, പരമ്പരകളൊക്കെ എങ്ങനെ പോകുന്നു? പരമ്പരകളൊക്കെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നു. അങ്ങനെ നല്ലതായിട്ട് ഒരു ഇടവേള കിട്ടു അല്ലേ? നല്ലൊരു ഇടവേളയായിരുന്നു. എത്ര വർഷം പോയി ഇടവേള? ഇടവേള ഒരു 8 വർഷം ഗ്യാപ്പില് വീണ്ടും വന്നു. എന്നിട്ട് വീണ്ടും ഒരു 3 വർഷത്തെ ഗ്യാപ്പിൽ ഇപ്പൊ വീണ്ടും ചെയ്യുന്നു. ഇടവേള സാറിന് ഒരു തവണ ഇടുക, അതിനല്ലേ ഇടവേള എന്ന് പറയുന്നത്? ഇടവേള 2 തവണ എന്നാലും പറയും. അത് ഗ്യാപ്പ് എന്നാൽ നല്ലൊരു ക്യാരക്ടർ കിട്ടാനായിട്ട് ഇടവേള ഇടുന്നത് നല്ലതാണ്. ആണല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടി ചെയ്യുന്നത് നല്ലതാവട്ടെ എന്ന് എഴുതിയിട്ട് ഇപ്പൊ വിളിക്കുന്ന ക്യാരക്ടേഴ്സ് ചിലപ്പോ എനിക്ക് ഓക്കെ ആവില്ല ഒക്കെ കൊണ്ട് അപ്പൊ വേണ്ടാന്ന് വെക്കും. അപ്പൊ ഗ്യാപ്പ് വരും, അപ്പൊ വിളിക്കാതെ വരും, പിന്നെ ഗ്യാപ്പ് വരും. അപ്പൊ നല്ല ക്യാരക്ടർ കിട്ടുമ്പോ ചെയ്യും. നല്ലൊരു ക്യാരക്ടർ ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റില് ഒരു നീണ്ട ഇടവേളക്ക് ശേഷമാണ് ചെയ്യുന്നത്, ഒരു 10 വർഷം ആവും. അപ്പൊ അതിനുശേഷം നല്ലൊരു ക്യാരക്ടർ കിട്ടി, സന്തോഷം. അതുകൊണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്തു ചെയ്യുന്നു. സ്നേഹം നല്ലതായിട്ട് പോകുന്നു. താങ്കൾ എത്ര വയസ്സിൽ തുടങ്ങി അഭിനയം?
ഒരു 12 വയസ്സ്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി 12 വയസ്സിലേ തുടങ്ങി. എങ്ങനെയാ ആകസ്മികമായിട്ട് വന്ന് ചാടിയതാണോ അതോ അഭിനയ ഭ്രാന്ത് പിടിപെട്ട് ലൊക്കേഷനിലേക്ക് ഓടി ചെന്നാണോ? അത് അച്ഛനായിരുന്നു ആഗ്രഹം. അച്ഛൻ ഒരു കലാകാരനാണ്. അപ്പൊ അച്ഛൻ എങ്ങും അച്ഛൻ എല്ലാം സകല കലാവല്ലവനാണ്. നാടകം, പാട്ട്, ഡാൻസ്. പക്ഷെ അച്ഛനെങ്കിലും ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ, പേരെന്താ? ശ്രീകുമാർ. അച്ഛന് ഒത്തിരി പേരിങ്ങനെ ക്ലാസ് എടുക്കും, പഠിപ്പിക്കും, നാടകം ചെയ്യും, കഥ എഴുതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ആവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കോമ്പറ്റീഷനും എന്നെ ഇറക്കും. പാട്ട് മാത്രം ഞാനില്ല, ബാക്കി ഡാൻസ് ഇതെല്ലാ കാര്യങ്ങളും അച്ഛനാണ് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ചെയ്യും. പക്ഷേ അപ്പോൾ എല്ലാം ഫസ്റ്റ് വാങ്ങുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അച്ഛനൊന്നും എത്താനായില്ല, അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് തൊട്ട് അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി വന്നിട്ട് ഒരു പേപ്പർ കട്ടിങ് ഇങ്ങനെ കണ്ടു, അമൃത ചാനല് തുടങ്ങുകയാണ്, അതിലെ ഒരു പുതിയ സീരിയലില് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആന്റി പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കും, ഫോട്ടോ ഒക്കെ അവരെന്തോ അഡ്രസ് തന്നിട്ടുണ്ട്, അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അതെന്താന്ന് പോലും അത്ര നമുക്ക് ആ ഒരു ടിവിയൊക്കെ കാണുമെങ്കിലും വലിയൊരു ഇതൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമായിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ്, ഇത് കേട്ടപ്പോ അവർക്കും ഇഷ്ടമായി. അങ്ങനെ അവർ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോ വിളിച്ചു, പെട്ടെന്ന് വിളിച്ചു. ഫോട്ടോ കണ്ട ഉടനെ ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. IS വിജയൻ സാറായിരുന്നു ഡയറക്ടർ, വരണം, ഇതൊക്കെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ചെന്നപ്പോ കൃഷ്ണനായിട്ട് സെലക്ട് ചെയ്തു, കൃഷ്ണനായിട്ട് സെലക്ട് ചെയ്തു. കോസ്റ്റ്യൂം ഒക്കെ കഥ വന്നോണ്ടിരിക്കുന്നേ. അപ്പോ ദേവൻ സാറായിരുന്നു കംസനായിട്ടൊക്കെ ചെയ്യുന്നു, പുള്ളിയായിട്ട് ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സ്ക്രീൻ ടെസ്റ്റ് എല്ലാം ചെയ്തു. ഫിക്സായി ഷൂട്ടൊക്കെ ഉടനെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിലൊക്കെ അങ്ങ് പാട്ടൊക്കെ പാടി. ഞാൻ കൃഷ്ണനായിട്ട് സീരിയല് സെലക്ട് ചെയ്തു. പിന്നെ ഒരു വിളിയോ വിവരോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഭയങ്കര വിഷമമായതങ്ങ് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സീരിയൽ വന്നോ? സീരിയൽ വന്നു, ടെലികാസ്റ്റ് ആയി. വേറെ കൃഷ്ണനെയൊക്കെ വെച്ചത്, കൃഷ്ണ വേറെ വന്നു. അപ്പൊ മനസ്സിലായി വിളിക്കത്തില്ല എന്ന് എഴുതി. അപ്പോഴാണ് പിന്നീട് ദിവസം രാജേഷ്, ഇല്ല നമുക്കറിയില്ല, ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ആരൊക്കെയോ വിളിച്ചു, നമ്മൾ ചെന്നു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. പിന്നെ ആരുമായിട്ടും അറിയില്ല. അന്ന് ഫോണൊന്നും അങ്ങനെ അധികം ഇല്ല, ലാൻഡ് ഫോണിലൊക്കെയാണ് വിളിക്കുന്നതും എല്ലാം. പിന്നീടാണ് ഒരു ദിവസം വീണ്ടും ഒരു കോള് വന്നു, രാജസേനൻ സാറ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ വിളിക്കുകയാണെന്ന് എഴുതി. പക്ഷെ അവർ പറഞ്ഞു ഒന്നുകൂടെ വരണം, സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. പക്ഷെ കൃഷ്ണന്റെ രാധ ഏട്ടണം എന്ന് പറഞ്ഞു. രാധ എങ്കിൽ രാധ പോയി. അപ്പൊ പക്ഷെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് കൃഷ്ണന്റെ രാധയായിട്ട് അതിൽ സെലക്ട് ചെയ്തു. അത് രാജസേനായിരുന്നു സംവിധായകൻ. രാജസേനൻ സാറായിരുന്നു. ഏത് സീരിയലായിരുന്നു അത്? കൃഷ്ണകൃപാസാഗരം. ആദ്യം പുള്ളി അല്ലായിരുന്നു, പിന്നീടാണ് രാജസേനൻ സാറായത്. അത് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് സാറിന്റെ മധുചന്ദ്രലേഖ ഫിലിം വന്നു. അതിലും ഈ കുട്ടികൾ, കുറെ കുട്ടികളുണ്ട്, അതിലൊരു കുട്ടിയാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചിരിക്കുന്നില്ല, പൊക്കമില്ല എന്നൊക്കെ അഭിനയിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് സിനിമയിലൊക്കെ ഉള്ളതൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നു. പിന്നെ അതിലും ഭയങ്കര പ്രതീക്ഷയായിരുന്നു മധുചന്ദ്രലേഖയിലും. നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേ നാട് മൊത്തം പറയും ഇന്ന സിനിമയിൽ വിളിച്ചു. നമ്മൾ ആ നാട്ടുംപുറമല്ലേ, അപ്പൊ അത് അവർക്ക് കേൾക്കുമ്പോഴും ഒരു അയ്യോ സിനിമയില്ല സീരിയല്ല എന്നൊക്കെ ഉള്ള ഒരു അവർക്കും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഇറങ്ങി അങ്ങ് പറഞ്ഞു നാട്ടുംപുറത്തൊക്കെ അങ്ങ് പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ഇരിക്കണം, അവരും അതെ നമ്മളും അതെ, ഒരു ഇങ്ങനെ നാട്ടുംപറം ആ ഒരു ഇത്. പക്ഷെ അതിലും പിന്നീട് വിളിച്ചില്ല, പറയുന്നു അല്ല അത് പറഞ്ഞാലും അങ്ങനെ. അതും സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കൂടുതലും അതെ. അങ്ങനെ അതും കുറെ വിഷമമായി. അങ്ങനെ കുഞ്ഞു 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 വേഷം. കൃഷ്ണകൃപാസാഗരത്തിന് ശേഷം എങ്ങോട്ടാ പോയത്? പിന്നെ ഇറങ്ങിയത് അതുപോലെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ. അതുപോലെ വലിയതായിട്ടൊന്നും വരില്ല, എന്തെങ്കിലും ഇതുപോലെ മകൾ, ആരുടെയെങ്കിലും മകൾ ക്യാരക്ടർ അങ്ങനെയൊക്കെ വന്നു. അങ്ങോട്ട് പ്രശസ്തി ആവാനുള്ള ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഇതുപോലെ കൊച്ചു കൊച്ചു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വേറൊരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നത്, ശ്രീ ഗുരുവായൂരപ്പൻ. അപ്പൊ എന്റെ ഒരു അങ്കിൾ ഈ ഫീൽഡിൽ, അയ്യല്ല ചിത്രാഞ്ജലി, ചിത്രാഞ്ജലി അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞപ്പോ വേറൊരു ഷൂട്ട് നടക്കും ചിത്രാഞ്ജലിയില്, ഒരു മറ്റേ കത്തനാർ പോലെ എന്തോ ഒരു സീരിയല് അപ്പോഴും നടക്കുകയാണ്, വേളങ്കണ്ണി മാതാവ് അങ്ങനെ എന്തോ. അതിലും ഞാൻ ആരുടെയോ മകളായിട്ട് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ എന്റെ ഒരു അങ്കിള് ഈ ഫീൽഡിൽ ഉള്ളതുണ്ട്, പുള്ളി പോലീസാണ്, സുഗതൻ എന്ന് പറയും. അങ്കിള് പറഞ്ഞു അപ്പുറത്ത് ഗുരുവായൂരപ്പന്റെ ഷൂട്ട് നടക്കണം, നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വാ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിക്കെടുത്തു. മാധവൻകുട്ടി സാറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അവരെ ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ അവരും ആരും ഒന്നും വിളിച്ചില്ല, നമ്മളിങ്ങനെ അങ്ങനെ പോയി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതിൽ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സാറിനൊന്ന് കാണണം, വരാൻ പറഞ്ഞു. പട്ടുപാവാട ഇട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള ഫോട്ടോയും ആയിട്ട്. അപ്പൊ ചിപ്പി ചേച്ചി, രഞ്ജിത്തേട്ടൻ അവരാണ് പ്രൊഡ്യൂസർ, അവർക്കും ഫോട്ടോ അയക്കണം, സാറിനൊന്ന് കാണണമെന്നും പറഞ്ഞു. അപ്പൊ ചെന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു
അത് ഗുരുവായൂരപ്പനിലെ എല്ലാ ക്യാരക്ടേഴ്സും ഏജ്ഡ് ആയിട്ട് കാണിക്കുകയാണ്. എല്ലാവരും വളർന്നു, കൃഷ്ണൻ മാത്രം വളർന്നില്ല, ബാക്കി എല്ലാവരും വളർന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പം മഞ്ജുള വലുതായതായിട്ടാണ്. ആ കുട്ടിയുടെ ഒരു ഫേസ് കട്ട് ഈ കുട്ടിക്കുണ്ട്, അതുകൊണ്ട് അപ്പോഴും തന്നെ പറഞ്ഞു ഫിക്സ് എന്ന്. അപ്പൊ ഭയങ്കര അത് ആരോടും പറഞ്ഞില്ല, പേടിച്ചു ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തന്നെ നശിപ്പിച്ചാലോ എന്നൊരു പറഞ്ഞില്ല. പറയാത്തണ്ടാവും, പക്ഷെ അതെനിക്ക് കിട്ടി, ആ ക്യാരക്ടർ എനിക്ക് കിട്ടി. എന്റെ ജീവിതം പറഞ്ഞോണ്ടായിരിക്കും ആയിരിക്കും, പക്ഷെ എന്റെ ജീവിതം മാറി മറിഞ്ഞു. അതിൽ ഞാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തു, മഞ്ജുളായിട്ട് ചെയ്തു. അതില് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു, ഭയങ്കര ഫേമസ് ആയി. കൃഷ്ണ ഒരു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്നു. അതോടുകൂടി ഞാൻ പിന്നെ ഗുരുവായൂർ ചെന്നാൽ തൊഴാനൊക്കെ എനിക്ക് സ്പെഷ്യൽ ക്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴും അതെ, ആദ്യമൊക്കെ പോയപ്പോ നമുക്ക് തൊഴാനോ ഒന്നിനുള്ള ഒരു അറിയില്ലായിരുന്നു. അവിടെ ഈ ക്യൂവില് നിന്ന് 12 മണിയുടെ ക്യൂവിലൊക്കെ നിന്ന് കേറി എവിടെ തൊഴണമെന്ന് പോലും അറിയില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം മുതൽ അഭിനയിച്ചിട്ട് ചെന്നപ്പോ നമ്മളെ അവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പനിൽ മഞ്ജുളായിട്ട് ചെയ്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് തന്നെ പിടിച്ചോണ്ട് വേറെ സ്പെഷ്യൽ ക്യൂ വഴി കയറ്റി കുറച്ച് സമയം തൊഴാനൊക്കെ ഉള്ള ഒരു സാവകാശമൊക്കെ തരുമായിരുന്നു. അതിപ്പോഴും ചെന്നാലും അങ്ങനെ അതിനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു. അതിനുശേഷം ഞാൻ ഭയങ്കര ഭക്തയൊക്കെ ആയിരുന്നു. ചിക്കൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല, പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. സീരിയലിൽ തുടങ്ങിയത് മുതൽ എന്തോ അങ്ങ് ഭക്തി അങ്ങ് മൂത്തുപോയി. ഭയങ്കര ഭക്തിയായിരുന്നു, പ്യുവർ വെജിറ്റേറിയൻ ഒക്കെ ആയി ഭയങ്കര ഇതായിരുന്നു. ഭട്ടിന്റെ ഏകദേശം എത്തി. പിന്നെ കല്യാണമൊക്കെ വന്നപ്പോ, കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ നോൺ വെജ് ആയി വീണ്ടും. അപ്പൊ ആ ഭക്തിയൊക്കെ നടന്നു. അതോ കല്യാണം അത്യാവശ്യം പെട്ടെന്നൊക്കെ നടന്നു. പ്രണയത്തിൽപ്പെട്ടു, പ്രായപൂർത്തിയാവാൻ കാത്തിരുന്നു, ചാടിപ്പോയി. അത് ഗുരുവായൂരപ്പൻ കഴിഞ്ഞ ഉടനെ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയല്, അത് ഞങ്ങൾ 5 പേരാണ്. കുട്ടികളുടെ കഥ പറഞ്ഞ സ്കൂൾ സബ്ജക്ട് ആയിരുന്നു. അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രണയിച്ചതാ. ആരെയാ പ്രണയിക്കാൻ കിട്ടിയത്? ക്യാമറമാൻ. അവിടത്തെ ഓട്ടോഗ്രാഫിന്റെ ക്യാമറമാൻ. അതൊരു വലിയ കഥയാണ്. അത് പുള്ളിയായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, 2 സീരിയല് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പുള്ളി ഭയങ്കര ദേഷ്യവും ഭയങ്കര ചൂടന, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോടും നമ്മളോടൊക്കെ ഭയങ്കര ചാടയും ഷോയും ഒക്കെയാണ്. നമ്മളും അയ്യതെന്തോ മൈൻഡ്, നമ്മളും മൈൻഡ് ചെയ്യില്ല, ഭയങ്കര ദേഷ്യം, ചുമ്മാ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കൂടെ അമ്മയും എന്റെ മകളും. അമ്മയും മകളുടെ പേരെന്താ? വേദ. വേദ ഏത് ക്ലാസ്സിലായി? വേദ 4th standard. ഏത് സ്കൂളില്? കാർമൽ സ്കൂൾ. കാർമൽ സ്കൂളിൽ സ്കൂൾ ഉണ്ടോ? ഉണ്ടോ? ഞാൻ അതിന്റെ താഴെ നമ്മളെ താമസിച്ചിരുന്നത് കേട്ടോ. തിരുവനന്തപുരത്തല്ലേ? നമുക്ക് എന്തോ ആവണം, പഠിച്ച എന്തിനാ പഠിക്കുന്നേ? നമുക്ക് എന്താ ആകേണ്ടത്? സയന്റിസ്റ്റ്. സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആവും. അമ്മയുടെ പേര് ഷീജ. ഷീജ ശരിക്കൂട്ട അമ്മയാണ് അല്ലേ? ഓക്കെ. അമ്മക്ക് സീരിയലിലും അഭിനയിക്കാൻ പറ്റിയോ? സാറിന് എസ്കോർട്ട് പോയി കഴിയുമ്പോ കൊറേ സീരിയൽ കിട്ടുമല്ലോ നമുക്ക്. ഇല്ല, ഓഫറൊക്കെ വന്നിട്ടുണ്ട്, അഭിനയിച്ചിട്ടില്ല. ഇല്ല, ഓഫർ വേണ്ടെന്ന് വെച്ചോ? നമ്മളെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് വേണ്ട. അതൊന്നും കുഴപ്പമില്ലെന്നേ, എല്ലാരും ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്. വേറെയോടെ വിറച്ചോരൊക്കെ ഇന്ന് വലിയ സൂപ്പർ സ്റ്റാറുകളാ. വേണ്ടെന്ന് വെച്ചല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഒന്ന് മോളെ അമ്മയെ സഹായിക്കോ. എല്ലാം അറിയാമോ? ആ, നമുക്കറിയാം. അപ്പൊ അമ്മയെ സഹായിക്കേണ്ടി വരും. റെഡി. അപ്പൊ ഈ ഈ ചുണ്ടിക്കാരനായ ക്യാമറമാനുമായിട്ടാണ് പരിചയം അല്ലേ? പരിചയമൊന്നുമില്ല, അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിന്ന ആളെ തണുപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് പറ്റിപ്പോയ ഒരു ഇതാണ്. ആരാ പറഞ്ഞ ഈ ബുദ്ധി? അത് അപ്പൊ ഇങ്ങനെ ബാക്ക്ലോഗ് ആയപ്പോ ഞാൻ അപ്പൊ 7 ആയിട്ട് 2 വർക്ക് ചെയ്ത ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള 3 പേര്, ഞങ്ങൾ 5 പേരാണ് ആ ടീമിലുള്ള, മറ്റുള്ള 3-4 പേരും ചെയ്തിട്ടില്ല, 7 ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു വെച്ചേക്കും, അതൊരു കൃത്യമായിട്ട ക്യാമറമാനെ നമ്മളെ കൊണ്ട് പറ്റൂല, എങ്ങനെ അഡ്ജസ്റ്റ്. നമ്മളെ നമ്മളെല്ലാരും ജോളിയാണ്, ഡയറക്ടറും ടീമും എല്ലാരും. ഡയറക്ടർ ക്യാമറമാൻ എന്തോ പറയും? ക്യാമറമാൻ അങ്ങനെയൊന്നുമില്ല, അങ്ങ് ദേഷ്യമാൻ ഷോട്ട് വെക്കാം, അങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കും പറയാം, ലൈറ്റ് കേച്ച് നീക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാം. ഡയറക്ടർ അല്ല, അവരൊക്കെ കൂട്ടാണ്. സ്മരിയ പുരുഷന്റെ മനോജ് കുമാർ. മനോജ് കുമാർ. അപ്പൊ ഈ മനോജ് കുമാറിന് ഇപ്പം പറയാൻ ഒരു പരിമിത വാക്കുകൾ, കാര്യം കമാൻഡ് കൊടുക്കാൻ ഡയറക്ടറോട് നിക്കല്ലേ, അവര് കൂട്ടാണല്ലോ, അവരൊക്കെ കൂട്ടാണ്, അവരൊക്കെ ടീമാണ്. നമ്മള് ഇതാണ്, അപ്പൊ
അപ്പൊ പറഞ്ഞു വന്നപ്പോ എന്നോട് മാത്രമല്ല ദേഷ്യം, ഇവരോടൊക്കെ ഭയങ്കര കൂട്ട്. ഞാൻ ഇവരോട് പറഞ്ഞങ്ങ് സെറ്റാക്കി വെച്ചേക്കണ ഭയങ്കര ശരിയാവൂല, നമ്മളെ കൊണ്ട് നമ്മളെല്ലാരും ജോളിയാണ്, പക്ഷെ പുള്ളി അതുപോലെ നമ്മളെ കൂടെ നിക്കില്ല, നമ്മളെല്ലാ പ്ലാനിങ്ങും പോയി, അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ബാക്കി എല്ലാരും കൂട്ടല്ലേ, പുള്ളി മാത്രം ഇങ്ങനെ. പക്ഷെ പറഞ്ഞു വന്നപ്പം പുള്ളി നേരെ ഓപ്പോസിറ്റ്, അവരോടൊക്കെ പിന്നെയും മിണ്ടുന്നുണ്ട്, എന്നോടൊട്ടും മിണ്ടുന്നില്ല. ഞാൻ എന്താ ആദ്യമേ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാവും അങ്ങ് ഇതായി. അപ്പൊ ഡയറക്ടറൊക്കെ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യ്, ഇത്ര ചൂടല്ലേ, നമുക്കൊന്ന് തണുപ്പിക്കാം, നീ ഒന്ന് പ്രേമിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ശരി കേട്ടോ. അപ്പൊ ഞാൻ 9th-ലും 10th-ലും ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി എന്ത് കേട്ടോ, ഞാൻ പ്രേമിക്കാന്ന് പറഞ്ഞു. പ്രേമിച്ച് കളിച്ച് 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 കളി കാര്യമായി. പുള്ളിക്ക് ഒരുമാതിരിയാ, ഇതൊക്കെ വേറുള്ള ലൊക്കേഷനിൽ ഇറങ്ങി അത് വേറൊരു കഥയായിട്ട് പോവും. അതുകൊണ്ട് പുള്ളിക്ക് അത് കുറച്ചുകൂടി ദേഷ്യമായിരുന്നു എന്നോട്, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്, മോശമാണ്, വേറുള്ളവർ അറിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റുള്ള ലൊക്കേഷനിൽ പോയാൽ എന്തോ, നീ തമാശ, നിങ്ങൾ തമാശ പറയണ, പക്ഷെ അത് വേറൊരു ലൊക്കേഷനിൽ ഇത് ഡബിളായിട്ട് പോവും. അങ്ങനെയൊക്കെ പുള്ളി ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ നിരുത്സാഹപ്പെടുത്തിയോ? നിരുത്സാഹപ്പെടുത്തി. പുള്ളിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമല്ല. സീരിയസ് ആകാതിരിക്കാൻ വേണ്ടി മനസ്സിനെ പഠിപ്പിച്ചോ? അപ്പോ വേലിയാടരുതെന്ന് പഠിപ്പിച്ചില്ലേ? ശ്രമിച്ചു, പക്ഷേ എവിടെയോ വെച്ച് കൈവിട്ടു പോയി, എവിടെയാണെന്ന് അറിയില്ല. അയ്യോ, വലിയ കഷ്ടമായി. ഇപ്പൊ ഒരു ദേഷ്യക്കാരനും ഇയാളുടെ ദേഷ്യം എങ്ങനെയാ? ഞാന് ലൊക്കേഷനിലൊക്കെ ഭയങ്കര ഡീസന്റ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഏറ്റവും ദേഷ്യം എനിക്ക് ഏട്ടൻ വെറും പാവാണ്. അല്ല, അച്ഛനും അമ്മയും പറയും, വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തിരുന്നേ ഞങ്ങൾ എന്നും ഇത് കേസ് ഒത്തുതീർപ്പാക്കാൻ വരേണ്ടി വന്നാൽ, ഇതിപ്പോ എന്തായാലും അങ്ങനെ പോകുന്നില്ലല്ലോ, അത് മനോജിന്റെ ഒരു കഴിവാണെന്ന് പറയും. അച്ഛനാണ് കൂടുതലും വരുന്നത്, അമ്മ വരും, അതിനെക്കാട്ടി കൂടുതൽ അച്ഛനാണ്. അനിയത്തി ഉള്ളതുകൊണ്ട് അവൾക്ക് സ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ വീട്ടില് നിൽക്കും, അച്ഛനാണ് കൂടുതലും വരാറ്. അച്ഛന് അപ്പോഴൊന്നും അറിയില്ല, പിന്നീട് അച്ഛനൊക്കെ എവിടെയൊക്കെ മണത്ത് തുടങ്ങി. ലൊക്കേഷനിലൊക്കെ ചർച്ചയായോ? ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം, A to Z ആൾക്കാർക്കും അറിയാം, മാത്രം അറിയില്ല. അച്ഛനോട് ആരും പറയുന്നില്ല, അച്ഛനോട് ആരും പറഞ്ഞില്ല. ഏറ്റവും രസം, അച്ഛനും ഏട്ടനും അവിടെ ലൊക്കേഷനിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്. ചേട്ടാന്നാണ് അച്ഛനെ അന്നും വിളിക്കുന്നത്, ഇപ്പോഴും വിളിക്കുന്നത് ഏട്ടൻ ചേട്ടാന്നാണ്. അപ്പൊ ഈ ലൊക്കേഷനിലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ കാര്യം ഒരു ദേവരും മുൻകോപിയാണെന്ന്, ക്ഷിപ്രകോപിയാന്ന് പറയുന്നു, താങ്കൾ സമാധാന കാംക്ഷിയാണെന്നും പറയുന്നു. അപ്പൊ കാംക്ഷിയും ഗോപിയും തമ്മില് ഒന്നിച്ചു പോകുന്ന അവിടെ ലൊക്കേഷൻ ഉള്ളവരുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? അവർക്കും പ്രതീക്ഷ ഇല്ല, അവരും തമാശയെന്നായിരുന്നത്. പക്ഷെ ഇതുവരെ ഇന്നും വരെയും ഞാനും ഏട്ടനും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് എങ്ങനെയോ മനസ്സിൽ അങ്ങനെ ആയി. അവരും തമാശ, കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴും അവരെല്ലാരും ഞെട്ടിപ്പോയി, ഇത് സീരിയസ് ആയിരുന്നു. ഇപ്പോഴും എന്റെ കൂടെ അന്ന് വർക്ക് ചെയ്ത ഒരു കുട്ടി ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അവള് പറയും, ഈ ദേഷ്യപ്പെടുന്നത് ആസ്വദിച്ച് പ്രേമിച്ച ഒരേ ഒരു, അവള് ദേഷ്യപ്പെടുന്നോറും ആസ്വദിച്ചുകൊണ്ടിരിക്കാ, എന്താ സുഖം, എന്താ സുഖം എന്ന് പറയും. ആസ്വദിച്ച് കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടപ്പോ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, സത്യമാണോ എന്ന് കരുതി പോയി. അപ്പൊ കെട്ടുമ്പോ ചെറിയ പ്രായമായിരിക്കുമല്ലോ? എനിക്ക് 18 വയസ്സ്. 18 വയസ്സ്, ഈ 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തിരുന്നു അല്ലേ? അപ്പൊ മനോജ് കുമാറിന് ഏതാ അവസ്ഥയിലാ? അതെനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസം. എനിക്ക് പ്രശ്നമില്ലായിരുന്നു, അതിപ്പോ പ്രേമിക്കാൻ കണ്ണും മൂക്കും പ്രായമൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇത് എവിടെ വെച്ചാ വീട്ടിൽ അറിയിച്ചത്? അറിയിക്കാതെ സ്ഥലം വിട്ടോ? അറിയിക്കാതെ സ്ഥലം വിട്ടു, അറിയിച്ച ഒട്ടും നടക്കില്ല, ചിലപ്പോ കൂട്ടി കിട്ടാലോ സിനിമയിലൊക്കെ കാണുന്നു, അതുകൊണ്ട് അറിയിച്ചില്ല. കല്യാണം കഴിഞ്ഞ 18 വയസ്സ് കഴിഞ്ഞ പൊളിച്ചോടി. ജൂണില് 18 ആയി, നവംബർ ആയപ്പോ പോയി. അല്ല, വീട്ടിലൊന്ന് പറഞ്ഞാൽ നേരെ ഓടാൻ സമ്മതിക്കത്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. മാതാപിതാക്കൾക്ക് വലിയ ടെൻഷൻ, വലിയ ടെൻഷൻ ആയില്ലേ അന്ന്? ടെൻഷനായി, ഒരുപാട് വിഷമിച്ച്, ഒരുപാട് വിഷമിച്ച്. ഞങ്ങള് പുറത്തിറങ്ങാറൊന്നും ഇല്ലായിരുന്നു കുറെ നാള്. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്, ഞങ്ങള് പ്രതീക്ഷിച്ച കാലം നന്നായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. അല്ല, ഈ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനോ? ഞങ്ങള് പുറത്തിറങ്ങിയില്ല, അങ്ങനെ ചോദിക്കാൻ ഒരു അവസരം കൊടുത്തില്ല. ഇല്ല, എത്ര കൊല്ലം ആകത്തിരുന്നു? 3 മാസം വരെ ഫുള്ളും കഥ അടച്ചകത്ത് തന്നെ ഇരുന്നു. 3 മാസം? ആ, പിന്നെ ഒരു ഫംഗ്ഷൻ ഒന്നും പങ്കെടുക്കുന്നില്ല, ഒന്നിനും ഉറങ്ങാറില്ലായിരുന്നു. അയ്യോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഒക്കെ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ 1.5 വർഷം വരെ കല്യാണം അങ്ങനെയുള്ള ഒന്നിനും ഞങ്ങൾ പങ്കെടുക്കൂലായിരുന്നു. ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴേ ബന്ധുക്കളെല്ലാരും എതിരെ അഭിപ്രായങ്ങളായിരുന്നു. ഇതുകൂടെ ആയപ്പോ എല്ലാവർക്കും പറയാനൊരു അവസരമായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ശ്രീകുട്ടി അഭിനയിക്കാൻ പോകുന്നത്? ഇല്ല. കുടുംബത്തൊന്നും അഭിനേത്രി ഒന്നും ഇല്ല? ഇല്ല. നടിച്ചവരാരും ഇല്ല? ഇല്ല. ഇല്ല, അമ്മക്ക് ഇഷ്ടമായിരുന്നോ? ആ, അഭിനയൊക്കെ ഇഷ്ടമായിരുന്നു. ഇത് നമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അറിഞ്ഞതും ഇല്ലായിരുന്നു.
അപ്പൊ ഈ ഇവര് പോയെന്ന് എപ്പോഴും അമ്മ അറിഞ്ഞത്? പക്ഷേ ഞങ്ങള് ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പോയത്? അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു. അയ്യോ, അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടിയല്ലേ? അന്ന് സ്കൂളുണ്ട്, തലേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. താഴത്തെ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടും ആളെ കാണാനില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോ കാണാതായി. അപ്പോഴും നമ്മൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങളെ ഡി ജി പി ഓഫീസിൽ ഒരുപാട് സ്ഥലത്ത് പരാതിയൊക്കെ കൊടുത്ത് കാണാനില്ലായിരുന്നു. അപ്പോ ഇല്ല, ഒരു 10-12 മണിയായപ്പം ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞ അറിഞ്ഞില്ല. അപ്പൊ പറഞ്ഞ മനോജ് കുമാർ കെട്ടി ക്യാമറാമാനാണെന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിലായി. പിന്നെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോകുന്ന അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ ഞങ്ങള് കേസിനും ഒന്നും പോയില്ല. ഒരു വർഷം വരെ ഞങ്ങള് മിണ്ടൊന്നും ഇല്ലായിരുന്നു, സംസാരിക്കത്തില്ലായിരുന്നു. ഈ ശ്രീകുട്ടി അമ്മയോട് പറഞ്ഞിട്ട് പോകാൻ പറ്റുമായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു വിശ്വാസം, ഞാൻ പറഞ്ഞാൽ ഇത് നടക്കില്ല, നടത്തി തരില്ല. ചിലപ്പോ പറഞ്ഞ പോലെ കൂട്ടിയിട്ടാലും ഇപ്പൊ കൃത്യം പറഞ്ഞാൽ അമ്മേ, അന്ന് ശ്രീകുട്ടി ഒളിച്ചോടാൻ പോയ ആ ദിവസമുള്ള അമൃതി പോകുന്ന ആ ദിവസം അമ്മയോട് പറയാ, അമ്മേ ഞാൻ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, എനിക്ക് മനസ്സുകൊണ്ട് അടുത്തു പോയി, ഇനി പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല, പിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കെട്ടാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമായിരുന്നു? ഇല്ലായിരുന്നു. ഒരു കാരണവശാലും സമ്മതിക്കില്ല. മനോജാണെന്നും കൂടെ അറിഞ്ഞ് സമ്മതിക്കുകയില്ലായിരുന്നു. ഇല്ല, സമ്മതിക്കൂല. നമ്മൾ അങ്ങനെ അംഗീകരിച്ചിട്ടില്ലല്ലോ അവര്. അവളെ ഹസ്ബൻഡായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതെ, ചിന്തിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മരുമകനായിട്ട് തന്നെ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ്, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കുറവില്ല, ഞങ്ങളും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. ഓക്കേ, നിങ്ങൾ ഹാപ്പിയായി അല്ലേ? ഇനി പിന്നെ എന്താ വേണ്ടത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇറങ്ങിപ്പോകുമ്പോ അമ്മയോട് പറയണമെന്ന് തോന്നിയതേ ഇല്ല? ഒട്ടും തോന്നിയില്ല. ഇതിനിടയ്ക്ക് ഏട്ടൻ പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മയോടൊക്കെ വന്ന് വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒട്ടും നടക്കൂല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നടക്കില്ല. എപ്പോഴെങ്കിലും പിന്മാറണമെന്ന് തോന്നിയായിരുന്നു? ഇല്ല, അപ്പോഴൊന്നും തോന്നിയില്ല. അപ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും പോയാ മതി. അങ്ങനെയായിരുന്നു. അതായത് ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം നമുക്ക് ഓട്ടോഗ്രാഫ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ 5 വർഷം കൊണ്ട് അടുത്തു. പിന്നെ ഒരു 3-4 വർഷം വീണ്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങും പൊളിഞ്ഞില്ലല്ലോ, അങ്ങനെ അങ്ങ് പോവേയല്ലേ. അപ്പൊ എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് ഫോണൊക്കെ കിട്ടുന്നത്. അപ്പോഴേ കിട്ടുന്ന സമയം എനിക്ക് രാത്രിയൊന്നും ഫോൺ കയ്യിൽ വെച്ചിരിക്കാൻ തരില്ല. കിട്ടുന്ന സമയം ചാറ്റിങ്ങും അപ്പോഴാണ് ഏട്ടനെ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചൊക്കെ അയച്ചു തുടങ്ങി, വിളിക്കുകയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അപ്പം മനസ്സിലായി ഇഷ്ടം. അതൊരു ഓട്ടോഗ്രാഫ് കഴിയുന്നവരെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു, പറഞ്ഞിട്ടില്ല. എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ പുള്ളി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഫോണൊക്കെ കിട്ടി, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങിയപ്പോ തിരിച്ച് റിപ്ലൈ ഒക്കെ വന്നു തുടങ്ങിയപ്പോ മനസ്സിലായി ഇഷ്ടമാണ് എന്നുള്ളത്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ പിടിച്ചു അല്ലേ, പിടിച്ചു. ആ അച്ഛനും കണ്ട ഇടയ്ക്ക് എന്തോ മെസ്സേജ് കണ്ടിട്ട് ഏട്ടനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനങ്ങ് ടെൻഷനായി. അപ്പോഴേട്ടൻ തിരിച്ചൊന്നും റിപ്ലൈ ഒന്നും തരാത്ത സമയമായിരുന്നു. അപ്പൊ ഞാൻ ഇനി കാണിച്ചതിന്റെ പേരിൽ ഇനി ഏട്ടനെ വിളിച്ച് എന്തെങ്കിലും പറയോ, നിങ്ങളെ മോളല്ലേ അത് ചെയ്തെന്നെങ്ങാനും പറഞ്ഞാലും അവിടെ തീർന്നില്ലേ. പക്ഷെ വിളിച്ചിട്ട് അത് ഏട്ടൻ എന്തോ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തു, വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്ന്. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പം അമ്മയൊന്ന് നോക്കി ഒരു അനുവാദമൊക്കെ വാങ്ങിച്ചോ? അതോ ചെറുതായിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു ഒന്ന് കാലിലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തൊട എന്തെന്ന് പറഞ്ഞു തൊടും പറ്റില്ലല്ലോ. അച്ഛൻ അന്വേഷിച്ചപ്പോ അച്ഛൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെയാണ് പോകുന്നത്, അച്ഛൻ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അമ്മ നമ്മുടെ രേഖകളിൽ കാണുന്നത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മ രൂക്ഷമായിട്ട് നോക്കിയെന്നാണ്. രൂക്ഷമായിട്ടല്ല, അമ്പലത്തിൽ പോകുന്നുണ്ട്, നടക്കിടാൻ വേണ്ടി നാണയം പൈസ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു വിളക്ക് വെച്ചിട്ടുണ്ട്, അതിന് നാണയം ഇട്ടേക്കും. അപ്പൊ ഞാൻ അതിൽ നിന്നൊരു നാണയം എടുത്തു കൊടുത്തു. കൊടുത്തപ്പോ ഇങ്ങനെ വാങ്ങിയിട്ട് എന്നെ ഒന്ന് നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ പതിവില്ലാതെ ഇങ്ങനെ നോക്കണെന്ന് ചിന്തിച്ചു. പക്ഷെ അപ്പോഴൊന്നും നോക്കിയിട്ടില്ല, ഇല്ല, അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, എന്നും കാണണേല്ലേ, എന്നും നോക്കുമ്പോലെ ഉണ്ടായിരുന്നു. ഇതെന്തോ ഒരു പ്രത്യേക നോട്ടം ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി. ആലോചിച്ചപ്പോ ആ നോട്ടത്തിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കാൻ പ്രസ്തുത കക്ഷി പ്രേരിപ്പിച്ച സംഭവം തന്നെ കാലി തൊട്ട് വീണോന്ന് പറഞ്ഞു. പക്ഷെ തൊട്ട് വീഴാൻ പറ്റില്ല, എന്ത് പറഞ്ഞു ഞാനിപ്പോ കാലിൽ തൊട്ട് ചുമ്മാ വീണിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? അച്ഛനോട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു, അച്ഛൻ അവിടെ ഇല്ലാതായി പോയി, അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല.
പിന്നെ അങ്ങനെ നോക്കിട്ട് അങ്ങ് പോയി. അപ്പൊ ഈ സാധന സാമഗ്രികളും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത്? ഇല്ല, ഒന്നും എടുത്തില്ല. ഫോൺ എടുത്തു, പിന്നെ ഇട്ടിരുന്ന കമ്മലും മാലയൊക്കെ ഉണ്ടായിരുന്നു, ഇട്ടിരുന്ന ഡ്രസ്സും മാത്രമേ ഉള്ളൂ. പോയി പോയി പോയപ്പോ തൊട്ടടുത്ത് തന്നെവരുണ്ടായിരുന്നു. കാറിൽ കയറി പോയി. നടത്തിപ്പുകാര്, ഓട്ടോഗ്രാഫിന്റെ ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും വേറെ ക്യാമറമാൻ ഏഷ്യാനെറ്റിന്റെ ഒരു വർക്ക് ചെയ്യായിരുന്നു, അതിലുള്ളവരുണ്ടായിരുന്നു ഇതിൽ നടത്തിപ്പുകാരായിരിക്കാം. അപ്പോഴത്തന്നെ യൂട്യൂബിലൊക്കെ വന്നു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമുണ്ടായിരുന്നോ കെട്ടിയെന്നുള്ളത്? എന്തായാലും അറിയുമല്ലോ, അത് കിട്ടണതിന് മുന്നേ ന്യൂസ് അങ്ങ് പടർന്നു. ആരോ ഫോട്ടോ എടുത്ത് എന്തിലോ ഇട്ടു, പിന്നെ അതങ്ങ് ഭയങ്കര വൈറലായിട്ട് അങ്ങ് പോയി. അപ്പൊ ഈ അമ്മയും അച്ഛനും കൂടെ ഈ വീട്ടിനകത്ത് അടച്ചിരുന്നില്ലേ കുറച്ചു കാലം? ഒരു കൊല്ലത്തോളം ഇരുന്നു അല്ലേ? രണ്ടു മൂന്ന് മാസം വരെ പുറത്തിറങ്ങി. വലിയൊരു മാനസിക പ്രശ്നം ആവത്തില്ല ഇങ്ങനെ അടച്ചിരുന്നു കഴിഞ്ഞു? മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ കൂടെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് പോവാൻ ഒരു പെൺകുട്ടി വരുമായിരുന്നു. അവളെക്കാളും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലേ ഉള്ളൂ, മാധു എന്ന് പറയും. അപ്പൊ അവള് ഉടനെ തന്നെ, ഇവള് പോയപ്പോ തിരിച്ചവളങ്ങ് പോയായിരുന്നു. എന്നിട്ട് തിരിച്ചവള് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വന്നിട്ട് പിന്നെ ഒരു സഹായത്തിനും പുറത്തെന്തെങ്കിലും വാങ്ങാനും ഒക്കെ അവള് പോവും. പിന്നെ അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. അല്ല, പിന്നെ അവിടെ തന്നെ താമസിച്ചു. ആദ്യവും നമ്മളെ കൂടെ ആയിരുന്നു. ആ ഇടക്കാലത്താണ് അവള് തിരികെ വീട്ടിലേക്ക് പോയത്. അതൊരു ആശ്വാസമായി. തിരിച്ചു വന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പേടിച്ചോ? ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കോ? എല്ലാരും ചോദിക്കുന്നു. ഭയന്നത് ഭയങ്കര മോള് ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തിലും ഭയങ്കര അഹങ്കാരത്തിലും ഒക്കെ നടന്ന നമ്മള് പെട്ടെന്ന് എല്ലാരും മോള് പോയാന്ന് ചോദിക്കുമ്പോ നമുക്ക്, അതെ, ചാടി പോയെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അത് അല്ലാതെ അച്ഛൻ കൊണ്ടുപോയി മോള പറഞ്ഞു വിട്ടു എന്നൊരു അങ്ങനെയൊരു ശ്രുതി ഉണ്ടായി. അപ്പൊ അച്ഛൻ അറിഞ്ഞത് പോലും അല്ല. അപ്പൊ അതൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. അതിലൊക്കെ അച്ഛൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു. നേരെ ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിക്കാറില്ലായിരുന്നു. പിന്നെ ഇവളുടെ അനിയത്തി കുട്ടികൾ, ഞാന് കൊറേ നാള് കഴിഞ്ഞിട്ട് ഒന്ന് പോയി കാണട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ അവര് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ആ അവള് പറഞ്ഞു പറഞ്ഞു അല്ല, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോന്ന് കരുതിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നല്ല. പ്രശ്നം ഉണ്ടാക്കാൻ, സ്നേഹിക്കാനാണോ ഇനി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനാണോ എന്നുള്ള ഒരു ഇതില് ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഏട്ടന്റെ വീട്ടിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വന്നിട്ട് എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണോ പോയത്? അവരൊക്കെ സപ്പോർട്ടാണ്. അവരെല്ലാരും അതെ, അവളെ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് അവളെ കളിയാക്കിയതായിട്ട് ഞാൻ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നു. ടീച്ചർ കൂട്ടുകാരികളുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ശ്രീകുട്ടിക്ക് സംഭവിച്ച, ശ്രീലക്ഷ്മിയുടെ അനിയത്തിക്ക് സംഭവിച്ച പോലെയൊക്കെ, അല്ല ചേച്ചിക്ക് സംഭവിച്ചതൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ ഇരുത്തി ടീച്ചേഴ്സ് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവൾ ഒത്തിരി ഫീൽ ചെയ്തു. പിന്നെ പ്രിൻസിപ്പലിനെ വിളിച്ച് അവളെ അങ്ങനെ ആരും പറയരുത് എന്നൊക്കെ ഉള്ള ഒരു പെർമിഷനൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അവള് വീണ്ടും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയത്. അനിയത്തി മാത്രമേ പുറത്തിറങ്ങൂ അല്ലേ? അനിയത്തി സ്കൂളിൽ പോകുന്നതിനെ കരുതി പോയത്. പക്ഷെ അവൾക്കും ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോ അവളും സ്കൂളിൽ പോവാതെ ഇരുന്നു. കല്യാണത്തിന് നിങ്ങൾ തമ്മിൽ കണ്ടോ? ഇല്ല, പിന്നീട് ഒരു ഞാൻ പ്രെഗ്നന്റ് കല്യാണത്തിന് കൂട്ടിക്കൂടായിരുന്നു. ണിയൂലേ? അപ്പൊ നമ്മൾ അത്രയും ക്ലോസ് അല്ല. ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ അനിയത്തിയോട്, ഈ കാര്യങ്ങളൊന്നും പറയില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ കാര്യവും സംസാരിക്കും. ഈ പ്രേമം മാത്രം വീട്ടിൽ ആർക്കും ആരോടും ഷെയർ ചെയ്യില്ല. പേടിച്ചാണോ? അതോ പേടിച്ച് തന്നെയാണ്, നടക്കില്ല, അതിന് വലിയ പ്രശ്നങ്ങളാവും എന്നൊക്കെ ഉള്ളത്. എനിക്കിത് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചായിരുന്നു. ആ ഞാൻ ക്യാമറമാൻ ക്ലോസ് ഷോട്ടിൽ പറഞ്ഞു ഇത് പിൻവാങ്ങണം, പിന്തിരിയണമെന്ന് പറഞ്ഞു. പുള്ളി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറ്റില്ല, നമുക്ക് നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല. പുള്ളിയുടെ ക്യാരക്ടർ ടോട്ടലി അന്നൊക്കെ കാണുമ്പോ നമ്മള് ഇപ്പൊ കാണുന്ന എന്റെ ഭർത്താവിനെ പോലെ അല്ല. അടുത്തപ്പോഴാണ് അറിയുന്നത് പുള്ളി വെറും പാവമാണെന്ന്. പക്ഷെ അല്ലാതെ കാണുമ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പൊ ഇപ്പോഴും ലൊക്കേഷൻ ചോദിക്കുക, എങ്ങനെ നീ മനോജുമായിട്ട്, എങ്ങനെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള. ആ പക്ഷെ പുള്ളി വെറും പാവമാണ്, ശുദ്ധനാണെന്നുള്ളത് നമുക്ക് അടുക്കുമ്പോഴേ അറിയും. നേരിട്ട് കാണുമ്പോ ഭയങ്കര ഒരു ഭീകര സ്വഭാവം പോലെയൊക്കെ തോന്നും, പക്ഷെ പുള്ളി പാവമാണ്. അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ വന്നില്ല, പകരം അപ്പൂപ്പനും വല്യമ്മയും കൂടെയാണ് വന്നത്. വല്യമ്മേന്റെ ഒരു കസിനും കൂടെയാണ് വന്നത്. അവർക്ക് അറിയാം ഞാൻ ഇനി തിരിച്ചു വരില്ല എന്നറിയാം. അപ്പൊ അതവർക്ക് കണ്ടോണ്ട് നിക്കാൻ പറ്റില്ല. അപ്പൊ അവരോട് അപ്പൂപ്പനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. എന്നെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഇഷ്ടത്തിനാണ് പോയത്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വരണില്ല എന്ന് അവരോടും പറഞ്ഞു. അവരെപ്പോഴേ പോയി, അച്ഛനും അമ്മയും വന്നില്ല, അവരാരും വന്നില്ല, അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ
ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. അല്ല ഇപ്പൊ വീട് വീഴ്ചയൊക്കെ പോയി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ നല്ല സ്വീകരണമായിരുന്നു. ആ അവര് കല്യാണത്തിന് അച്ഛനും അമ്മയൊക്കെ ആട്ടന്റെ ചേച്ചി അച്ഛനമ്മ എല്ലാരും ഉണ്ടായിരുന്നു. അവര് കുടുംബക്കാരെല്ലാരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു അമ്പലത്തിൽ വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവര് തട്ടിക്കൊണ്ടുപോയി നേരം പിടിച്ചോണ്ട് പോയാലോ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ എത്ര ദിവസമൊക്കെ ഇടണ്ടേ, അതൊന്നും നടക്കൂല. എനിക്ക് അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, അങ്ങനെ പോവാനൊന്നും. എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ്, എവിടെ പോയാലും അച്ഛനും അമ്മ ആരെങ്കിലും കൂടെ ഉണ്ടാവും. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യാനൊന്നും പോവാൻ പറ്റില്ല. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യണ അമ്പലം ഉണ്ടല്ലോ, അവിടെ പോയാണ് താലി കെട്ടിയത്. അപ്പോഴേ രജിസ്റ്റർ ചെയ്തു. ഈ ഭർത്താവിന്റെ വീട്ടിലേ ഇയാൾ ഒരുപാട് കാലം നിൽക്കുമെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അത്? ഈ ഫീൽഡിനെ പറ്റിയൊക്കെ പൊതുവേ ഭർത്താവിനെ വിട്ടുപോകുന്നൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. കാരണം ഈ ഫീൽഡിനെ പറ്റി പൊതുവെ അവരൊക്കെ സാധാരണപ്പെട്ട ഒരു ആൾക്കാരാണ്, സാധാരണ നാട്ടിൻപുറം അങ്ങനെയുള്ളവരാണ്. അപ്പം ഫീൽഡിനെ പറ്റി വളരെ മോശമായിട്ടാണ് അവരുടെയൊക്കെ മൈൻഡിലുള്ളത്. അപ്പൊ ഞാൻ ഇനി കല്യാണം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പോവോ, ഇതിപ്പോഴത്തെ ഒരു എന്റെ പ്രായവും അതല്ലേ, അപ്പൊ വന്നുടനെ ഇത് പോവാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ ഉള്ളത് അവരുടെ മനസ്സിലായി എന്നാണ് അവർക്കൊരു പേടിയുണ്ടായിരുന്നത്. ആണെന്ന് ഇട്ടില്ല, നമ്മൾ ഇനിയിപ്പോ ചിലപ്പോ മാറിപ്പോയാലോ, അത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആണെന്ന് ഇട്ടില്ല, പക്ഷെ അങ്ങനെ പോണു. ഇപ്പൊ 10 വർഷമായി. അപ്പൊ ഈ 18 വയസ്സിൽ കല്യാണം കഴിക്കുക, അപ്പം പഠനവും വിദ്യാഭ്യാസം ഒക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുമല്ലോ. അപ്പൊ പഠിക്കാൻ പറ്റിയോ അതോ കല്യാണം പഠനം മാത്രമായോ? അല്ല, ശരിക്കും പറഞ്ഞാ 10ാം ക്ലാസ് ഞാൻ 2 വർഷം ഇരുന്നു, തോറ്റിട്ടിരുന്നല്ല. അതൊരു എക്സാം, സ്കൂൾ ബേസ് എക്സാം. ഈ വർഷം കഴിഞ്ഞ അടുത്ത വർഷം മുതൽ സ്കൂൾ ബേസ് എക്സാം ഉണ്ട്. അതിൽ അവര് ജസ്റ്റ് പാസ് മാർക്ക് വന്ന സ്കൂളുകാർ പാസ് ചെയ്ത് വിട്ടോളാം. മറ്റ് ബോർഡ് എക്സാം എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തോറ്റും, ക്ലാസ്സിലൊന്നും പോകാറില്ല. അതുകൊണ്ട് 2 വർഷം 10ാം ക്ലാസ് ഇരുന്ന് എഴുതിയിട്ടാണ് സ്കൂൾകാരാണ് എന്നെ ജയിപ്പിച്ച് വിടുന്നത്. അത് കഴിഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോയത്. പിന്നെ ഞാൻ കറസ്പോണ്ടന്റ് ആയിട്ട് 12th ചെയ്തു, BA കംപ്ലീറ്റ് ചെയ്തു. ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേ ചിലപ്പോ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് ഒക്കെ ഇല്ലാതാവൂല്ലോ, അങ്ങനെ വല്ല പരമ്പരകളും എല്ലാം നഷ്ടമായോ? ഭയങ്കരമായിട്ട് എനിക്കും അതൊരു ഇപ്പോഴും ഭയങ്കര ഒരു മനസ്സിന് വിഷമമുള്ള കാര്യമാണ്. അന്നത്തെ ആ ഒരു ഇതിന് ആ ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കല്യാണം കഴിഞ്ഞ ഉടനെ അവര് അടുത്ത സ്കെഡ്യൂളിൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. രണ്ട് സീരിയലിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓട്ടോഗ്രാഫ് ഒക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. മഴവിൽ മനോരമയിൽ 1000-ൽ 1 എന്ന് പറഞ്ഞ സീരിയലും ഏഷ്യാനെറ്റിൽ വൃന്ദാവനവും. അപ്പൊ വൃന്ദാവനത്തിൽ വലിയ പ്രശ്നം വന്നില്ല, അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 1000-ൽ 1 മെയിൻ ഹീറോയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു, ഹീറോയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അവര് ഞാൻ ഇപ്പോഴും അതിന്റെ ഡയറക്ടറാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സീരിയലിലെ ഡയറക്ടർ പുള്ളി പറയും 125 1 ലൈൻ ഇട്ടിട്ട് വിളിച്ചപ്പോ ഇവള് പറയുന്നു ഡേറ്റ് തരാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നു. ഞാനൊക്കെ തകർന്നു പോയി. ഒരുപാട് പുള്ളി എന്നോട് വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരം. മനോജ് ഒരു ക്യാമറമാൻ കൂടിയല്ലേ, പുള്ളിക്ക് അറിയാമല്ലോ. പുള്ളിക്ക് അറിയാം, പക്ഷെ അന്നത്തെ എന്റെ ഒരു ഇതില് അല്ല മനോജിന്റെ അഭിപ്രായം പിന്നെ അഭിനയിക്കേണ്ടതായിരുന്നു. ഏട്ടന് ഇഷ്ടമല്ല ഞാൻ വർക്ക് ചെയ്യണത്, വേറെ ഏത് വേണമെങ്കിൽ പോയിക്കൊന്ന് നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറയാം. കാരണം അതെന്താ, അത് വിശ്വാസമില്ലേ? അതല്ല, അല്ല പുള്ളി പറയുന്നത് സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ സാധാരണ ആർട്ടിസ്റ്റുകൾ പേര് പറഞ്ഞല്ലേ ഹസ്ബൻഡുമാർ അറിയുന്ന ഫീൽഡിലുള്ളവരാണെങ്കിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കാൻ ആഗ്രഹമില്ല. മനോജിന്റെ വൈഫാണ് ശ്രീകുട്ടി, അത് മതി. അല്ലാതെ ശ്രീകുട്ടിയുടെ ഹസ്ബൻഡ് മനോജന്റെ എനിക്ക് ഏട്ടന് ഇഷ്ടമല്ല, അപ്പോഴങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ ഭയങ്കര സ്നേഹമല്ലേ, സ്നേഹത്തിന്റെ ഇതില് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി എന്നുള്ള ഒരു ഭാഗത്തില് ഇനി വാക്കൊന്നും ചെയ്യുന്നില്ല. എനിക്ക് തലവേദന ഒന്നും എടുത്ത് വയ്ക്കാൻ വയ്യ. തലവേദന കഴിഞ്ഞു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ ഫീൽഡിൽ നിന്ന് മാറി? ഫീൽഡിൽ നിന്ന് ഈ പരമ്പര എങ്ങനെ? പിന്നെ അവര് അവസാനം ഈ നായിക മരിച്ചു പോയ കാരണം അടുത്ത എന്നെ കൊന്നു. പിന്നെ എങ്ങനെയായിരുന്നു ആ സീരിയലിൽ നിന്ന് അവര് മുഖം സംരക്ഷിച്ച് എങ്ങനെ? അവര് വണ്ടി ഇടിച്ചു മരിച്ചോ? വണ്ടി ഇടിച്ചല്ല, വേറൊരാളെ തലക്കടിച്ച് കൊന്നതായിട്ട് കാണിച്ചു. അവർക്ക് വേറെ ഒരു വഴിയില്ല പിന്നെ മരിക്കുന്നതായിട്ട് കാണിച്ച്. മെഡിലോ ഒബ്ളം കെട്ടൊക്കെ നല്ല അടി കിട്ടുന്നതായിട്ട് കാണിച്ചു. നന്നായി, കാര്യം കല്യാണം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ അല്ലേ ജീവനോട് ഇതിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അത് ഭയങ്കര, അപ്പൊ ഭയങ്കര ചാടക്ക് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എന്നാരും തിരിച്ചറിയുന്നില്ല. വിളിക്കുന്നു പിന്നെയും വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും തിരിച്ചറിയുന്നില്ല. മറ്റത് എവിടെ പോയാലും സീരിയലല്ലേ, സീരിയലില്ലെന്നൊക്കെ ചോദിച്ചോണ്ട് പിന്നീട് ആരും ഒന്നും ചോദിക്കുന്നില്ല. കണ്ടിട്ട് കണ്ട പാവമില്ല. ഒപ്പം അങ്ങ് ഭയങ്കര വിഷമം. അയ്യോ, നമ്മൾ ഇത്രയും ഇതായിട്ട് നിന്ന് വല്ലപ്പോഴും ആരെങ്കിലും കണ്ടെത്തിട്ടുണ്ടായിരുന്നു. സിനിമ ചെയ്തു, സിനിമ 2 തമിഴില് ചെയ്തു, 3 മലയാളത്തിൽ. നല്ല വേഷം കിട്ടിയായിരുന്നു. ഹീറോയിനായിട്ടാ ചെയ്ത. ഏത് ഫിലിം ആയിരുന്നു അത്? അതൊന്ന് മാർഗഴി 16 എന്ന് പറഞ്ഞിട്ട് മാർഗഴി 16 ഓടിയ പടമാണോ?
റിലീസായി നായികയായി. പിന്നെ പിന്നെ ഒന്ന് കാതൽ പയണം എന്ന് പറഞ്ഞിട്ട് അത് ഇറങ്ങിയതും തമിഴിലെ വഴി അങ്ങനെ അങ്ങ് പോവായിരുന്നല്ലേ. അതെ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു ഈ പരമ്പരക്കാരെ കണ്ട അവിടെ കല്ലി വരുമായിരുന്നു? ഇല്ല, ഇപ്പോഴും അഭിനയിക്കാതെ ഇരുന്നപ്പോഴും ഞാനും അച്ഛനും അഭിനയിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഇത്രമേൽ കൊണ്ട് ഈ ഫീൽഡിൽ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ആണോ? അല്ല, നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മകളെ നായികയാക്കണം? അതെ, ആക്കണമെന്ന് ആഗ്രഹമായിരുന്നു രണ്ടുപേർക്കും. അതെ അതെ. എന്താ അത്? അത് അച്ഛന് കലാപരമായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു, പുള്ളി ഒന്നും ആയിട്ടില്ല. അപ്പം മക്കളെ എന്തെങ്കിലും ആക്കണമെന്ന് കണ്ടപ്പോ അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് കണ്ട് പല വാതിലുകളും മുട്ടി പല സ്ഥലത്തും കൊണ്ടുപോയാണ് ഈ ലെവലിൽ എത്തിച്ചത്. ആണോ? അല്ല, ചാൻസ് ചോദിച്ചു പോയോ? ചാൻസ് ചോദിച്ചു പോയിട്ടില്ല. ഇതേപോലെ രാജസേൻ സാറൊക്കെ വിളിച്ചിട്ട് വേഷം ആയി കോസ്റ്റ്യൂം വരെ ഇട്ടിട്ട് ആണ് എന്ന് പറഞ്ഞ് നമ്മള് കൺഫേം ആക്കി പലരുടെയും പറഞ്ഞിട്ട് നാണം കെട്ട ഏർപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, അത് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ എല്ലാരും അറിയപ്പെടുന്ന ഒരു ഇതിൽ കൊണ്ട് എത്തിച്ചപ്പോഴത്തേക്ക് പോയപ്പം വീണ്ടും അത് തകർത്ത് കളയാതെ വീണ്ടും ഇതിൽ തന്നെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങള് കുഞ്ഞിന്റെ കാര്യമൊക്കെ നമ്മള് നോക്കിക്കോളാം, നീ പോണം വർക്ക് ചെയ്യണോന്ന് ഇപ്പോഴും ഞങ്ങൾ. അപ്പോഴൊക്കെ സീരിയലൊക്കെ കാണാൻ വിഷമം തന്നെ ആയിരുന്നു. അതെ, സങ്കടമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അപ്പോഴും സീരിയൽ കണ്ടോണ്ടിരിക്കണമെന്നായിരുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ തിരിച്ചറിയുന്നില്ല, പ്രശസ്തി മൊത്തം പോയി, മൊത്തം അപകടമായി, കല്യാണം കഴിഞ്ഞു അല്ലേ? വീട്ടില് കുത്തിയിരിപ്പായി. ആദ്യമൊക്കെ ഹാപ്പി ആയിരുന്നു, കല്യാണം കഴിഞ്ഞു. വരുമാനം നിലച്ചപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? കാര്യം സീരിയലാകുമ്പോ കൃത്യമായി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു. ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു എങ്കിലും അതെനിക്കൊരു ഇഷ്യൂ തോന്നിയില്ല. കാരണം ഏട്ടൻ എപ്പോഴും വക്കുണ്ട്, അതുകൊണ്ട് വലിയ അതില് വരുമാനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏതൊരു ഇതിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം വന്നില്ല. പക്ഷെ പേരും പ്രശസ്തിയില്ല. ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഏട്ടനുമായിട്ടൊക്കെ ജീവിതം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻജോയ് ചെയ്യണം, മോള് വന്നു, മോളുമായിട്ടൊക്കെ എൻജോയ് ചെയ്യണം. പിന്നെ പിന്നെ ഇപ്പം ഇതൊക്കെ മടുത്തു തുടങ്ങുമല്ലോ. അപ്പം എൻജോയ്മെന്റ് ഒക്കെ കുറഞ്ഞു വന്നപ്പോ വർക്ക് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോഴാരും വിളിക്കുന്നുമില്ല. മറ്റത് ഞാൻ കളഞ്ഞിട്ട് പോയത് ഭയങ്കര ഒരു തീരാ നഷ്ടം പോലെയൊക്കെ. അന്ന് ഭയങ്കര ഹൈ പീക്കിൽ നിൽക്കണം, ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും, ഒന്ന് കഴിഞ്ഞ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങ് വേണ്ടാന്നങ്ങ് അഹങ്കാരത്തോടെ പറഞ്ഞ് അങ്ങ് നിർത്തിയിട്ട് പോയത്. അപ്പോ ഭർത്താവിന്റെ പ്രശ്നം ഉണ്ടല്ലേ? ഇല്ല, പുള്ളിയുടെ ഭർത്താവ് മനോജ് എന്നറിയപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ അത് ഇപ്പോഴും പറയുന്ന കാര്യാ. അന്ന് പുള്ളി ഒന്നും പറഞ്ഞില്ല, അന്ന് എന്റെ അഹങ്കാരമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞു, എനിക്ക് ഇനി ഒന്നും വേണ്ട. കല്യാണം വേണം, പരമായ ലക്ഷ്യം കഴിച്ചു, ഇനി എല്ലാം കഴിഞ്ഞു. ഫീൽഡ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ, എനിക്ക് ഇനി വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാനായിട്ട് നിർത്തിയത് അപ്പോഴും പറയും. എന്നാലും നല്ല, അത് മനോരമ ഇറങ്ങിയ ടൈമിലായിരുന്നു, മഴവിൽ മനോരമ. അപ്പൊ ആ സമയത്ത് പാതി വഴിയിൽ ഇറങ്ങിപ്പോയി, തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അല്ലേ? ഒരു പക്ഷെ അവരങ്ങനെ ചെയ്തല്ലോ, അല്ലാതെ കാണാനില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ആ ആളിനെ അങ്ങ് ഫിനിഷ് ആക്കിയില്ല. അതെന്തായാലും നന്നായി. നമുക്കിനി എങ്ങനെ, ഇന്ന് എങ്ങനെയാ മത്സരിക്കുന്നത്? 10 ചോദ്യങ്ങൾ വഴി ഒരു കോടിയിൽ പോകാം, അല്ലെങ്കിൽ 20 ചോദ്യങ്ങൾ വഴി ഒരു കോടിയിൽ പോകാം. 10 ചോദ്യമാണ് എളുപ്പം. 20 പോയാൽ മതി, അതൊക്കെ പോയാൽ മതി. അയ്യോ, കുട്ടേട്ടനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്, പിന്നെ ഫേമസ് അല്ലേ. ഫേമസ് ആണ് കുട്ടേട്ടന്. ഇതേ അസുഖം ഉണ്ട് കേട്ടോ, 10 ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. ഇപ്പൊ ശ്രീകുട്ടി പറയാണ് കുട്ടേട്ടന് അയാളാര് എന്ന് ചോദിച്ചാ തീർന്നു. ഇല്ല, പുള്ളി ഭയങ്കര ഫേമസാ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ ഞാൻ മെയിൻലി കുട്ടേട്ടനെ കാണാൻ. ഹാപ്പി ആയി കുട്ടേട്ടൻ. ബോസ് എന്നെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ, 10 ദിവസം കണ്ടില്ലെങ്കിലും ഞാൻ വലിയ പ്രശസ്തനല്ലേ ബോസ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമാണോ കുട്ടേട്ടാ? ഞാൻ സുഖമായിരിക്കുന്നു, ശ്രീകുട്ടിയും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖം. നന്നായി മത്സരിക്കൂ ശ്രീകുട്ടി. താങ്ക് യു. എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടിയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ഇടവേള ഇട്ടുകൊണ്ട് ഓടിയില്ലായിരുന്നു, ആ ഓടിയതിന് വേണ്ടി നമുക്കൊരു കുറച്ച് തീർത്ഥമൊക്കെ കുടിച്ച് ആ ഓർമ്മകൾ കുറച്ച് മറക്കാനുള്ള ഒരു സാഹചര്യം ഒപ്പിക്കാം. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള തീർത്ഥം ഉണ്ട്. കുഞ്ഞിരാമന്റെ പൊടിക്കൈ, ആ കുഞ്ഞിരാമനാണ് അതിന്റെ ആള്. കുഞ്ഞിരാമ, ഇരാമന്റെ ജലപാനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങി. ആർ യു റെഡി? ഓക്കെ, റെഡി. ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഇത്രയും കാര്യം സംസാരിച്ചു, ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മക്ക്? ഫീൽ ചെയ്തോ?
ഇല്ല. വേദനക്ക് ഫീൽ ചെയ്തോ? ഇല്ല. കണ്ടില്ലേ, വേദന മിടിക്കുക. വേദന അഭിനയിക്കോ? ഏതിലെങ്കിലും അഭിനയിച്ചോ? ഇല്ല. നമുക്ക് അഭിനയിക്കണം. നമ്മളെ വിടത്തില്ലേ അഭിനയിക്കാൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ബി പി ചെക്ക് ചെയ്താലോ? ബി പി വേണ്ട, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെ കുട്ടിയേട്ടൻ ചെക്ക് ചെയ്തിട്ടെ നമുക്ക് ഒന്ന് നോക്കിക്കളയാം. കുട്ടിയേട്ടാ, ഒന്നും പോണില്ല, 111, അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10,000 രൂപയുടെ ചോദ്യമാണ്. ₹10,000 മോണി. ആദ്യം ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ഒരു ഓഡിയോ കേൾക്കൂ. പാട്ട് പാടൂ താങ്കള്? ഓ, അത് മാത്രമല്ല. ഇല്ല, ഡാൻസോ? ചെറുതായിട്ടൊക്കെ. അത്രേ ഉള്ളൂ. പഠിച്ചോ ഡാൻസ്? പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതിലേക്ക് അങ്ങനെ പോയിട്ടില്ല. പഠിച്ചിട്ടുണ്ട് എന്നുള്ള. തമിഴ് സിനിമ ഡാൻസ് ചെയ്യേണ്ടി വന്നു. ആ, വന്നു. അപ്പോഴൊക്കെ ചെയ്തില്ലേ? ചെയ്തു. എങ്കിലും നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഡാൻസർ എന്ന് പറയാനുള്ള ഒരു ഇതില്ല. ഡാൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചെയ്ത ക്യാരക്ടർ എന്തായിരുന്നു തമിഴില്? അല്ലെ, ഹീറോയിന്റെ അത് തന്നെ എന്ത് ക്യാരക്ടർ ആയിരുന്നു ചോദിക്കാം? ആ, സാധാ ഒരു സ്കൂൾ കുട്ടി. പ്രണയത്തിലാവുന്നത് അതേ സെയിം. ഓക്കെ, ആയത് ചോദ്യം. 10,000 രൂപയുടെ ചോദ്യമാണ്. ഓഡിയോ കേട്ടോളൂ. പാട്ട് കേട്ടണല്ലോ. പാട്ട് കേട്ടെങ്കിൽ ചോദ്യം പിറകെ വരുന്നു. ഈ ഗാനം ആലപിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി ദിലീപ്, ഓപ്ഷൻ സി സുരേഷ് ഗോപി, ഓപ്ഷൻ ഡി ജയറാം, ഓപ്ഷൻ ഇ ജഗതി. സി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ശബ്ദം പോലെ ഉണ്ടോ അത്? അല്ല, ഉറപ്പാണെങ്കിൽ ഞാൻ പൂട്ടിയേക്കാം. അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ പൂട്ടിയേക്കാം. ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തോ? അതായത് അടുത്ത് പരിചയമുണ്ടോ? ആ, നല്ല പരിചയമുണ്ട്. ഞാൻ വാക്ക് ചെയ്തിട്ടുണ്ട്. ആ, പിന്നെന്തോ കുഴപ്പം. അപ്പൊ അങ്ങനെയാണെ, നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തെറ്റു പറ്റിയാൽ അതിന് രസമല്ലേ. ഓപ്ഷൻ സി സുരേഷ് ഗോപി. ഞാൻ പൂട്ടി. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അത്യന്തം വികാരഭരിതമായ രംഗമാണ്. ആദ്യമേ ആദ്യത്തെ ചോദ്യത്തിന് അമ്മ ഔട്ടായാൽ എങ്ങനെ ഉണ്ടാവും? വേദക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? കളിയാക്കുവോ ആൾക്കാരെ? എന്ത് പറഞ്ഞ് കളിയാക്കും? അയ്യേ, അമ്മ പോയി അല്ലേ. മോളെന്താ വിളിക്കുന്നത്? അമ്മ എന്നാണോ മമ്മി എന്നാണോ? അമ്മ. മമ്മി എന്ന് വിളിച്ചിട്ടില്ല, അത് വേണം. മമ്മി അമ്മയെ വിളിക്കും. അമ്മയെ മമ്മി എന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സുരേഷ് ഗോപിയിലാണ് നിക്കുന്നത്. അദ്ദേഹമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ശബ്ദം മനസ്സിലായില്ല എന്ന് പറഞ്ഞാലേ. അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലിരിക്കുമ്പോ അദ്ദേഹത്തിന് എന്തൊക്കെ തോന്നുന്നു? അല്ല, അദ്ദേഹം എത്ര നല്ലതായിട്ട് പാടുന്നേ. അദ്ദേഹം എത്ര നല്ലതായിട്ട് പാടുന്നേ ആണല്ലേ. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാകുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്. സുരേഷ് ഗോപി പാടിയ പാട്ടാണത്. അദ്ദേഹം അത്യാവശ്യം പാട്ട് പാടും. അതെ, മറ്റുള്ളവരെ വെച്ച് നോക്കിയപ്പോ എനിക്ക് ആ വോയിസ് ബെൻശങ്ക് പോലെ എന്ന സിനിമയില് സുരേഷ് ഗോപിയുടെ മകളായിട്ട് അഭിനയിച്ചില്ലേ? അഭിനയിച്ചു. അതൊരു വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊന്നും മാത്രം നമ്മള് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു. പിന്നെ പിന്നെ പുള്ളിക്കെന്തോ ഭയങ്കരമായിട്ട് എന്നോട് ഇഷ്ടമൊക്കെ തോന്നി. ഭയങ്കര കാര്യമായിരുന്നു, ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുതരുന്നു. അപ്പൊ ഞാൻ 9th-ലോ 8th-ലോ ഒക്കെ പഠിക്കുകയാണ്. അപ്പൊ കൊണ്ടു തരുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ജനകൻ മൂവി, അത് കഴിഞ്ഞിട്ടാണ് ജനകൻ വരുന്നത്. അപ്പൊ പുള്ളി ജനകനില് സുരേഷ് അങ്കിളുടെ മകള് ചെയ്ത ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. ചെയ്യാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ അമ്മയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഒരു ടച്ച് ഉണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ എസ് എൻ സ്വാമി സാറൊക്കെ വീട്ടിൽ വന്നു, കണ്ടുപോ. അവര് ചോദിച്ചു, സുരേഷ് സാറും മോഹൻലാലും ലാലേട്ടനും കൂടെ ഇത്ര വർഷം മണിച്ചിത്ര താഴ്ന്ന ശേഷം ഒരുമിക്കുന്ന സിനിമയാണ്, ഭയങ്കര ഇതാണ്, നിനക്ക് കൂടെ അഭിനയിക്കാൻ ഇഷ്ടമൊക്കെ ഇല്ലേ, ആഗ്രഹമില്ല? അവരൊക്കെ കൺഫേം ചെയ്തു, ഓക്കെ പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് തമിഴിൽ എന്നെ ഹീറോയിനായിട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അസിനാവാന്നുള്ള രീതിയിൽ തമിഴ് ചെയ്തു. അപ്പോഴും പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, അസിൻ തൊട്ടുങ്കൽ. ഓക്കെ, മലയാളത്തില് മകൾ ക്യാരക്ടർ ചെയ്യുന്നതിനെക്കാട്ടി തമിഴില് ഹീറോയിനായിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി നല്ലതായിട്ട് പറഞ്ഞു ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു, ഇല്ല സാർ, ഇല്ല, അച്ഛനോ അമ്മ ആരോടും വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല,
തമിഴിൽ ഹീറോയിനായിട്ട് ചെയ്യുന്നു. അപ്പൊ പിന്നെ അതിനെക്കാട്ടിയും ഇതിനെക്കാട്ടി അതല്ലേ ബെറ്റർ. അപ്പൊ പുള്ളി പറഞ്ഞ ഞങ്ങൾ ആ കുട്ടിയുടെ ഭാവി വെച്ചാണ് കളിക്കുന്നത്, ഇതിൽ ചെയ്യൂ, നല്ലൊരു ബ്രേക്ക് ആയിരിക്കും, ചെയ്യൂ എന്ന് പറഞ്ഞു. ഇല്ല, നമ്മള് ഒരു ഇതിലും ഇല്ല, അതേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതോടെ പുള്ളിയായിട്ടുള്ള ആ ഒരു ടച്ചും പോയി, ആ ബന്ധം പോയി. പുള്ളിക്കും അതൊരു ഇതായി, പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല. ഇത്രയും നല്ലൊരു ക്യാരക്ടർ, പുള്ളിയുടെ മകളായിട്ടല്ല, മെയിൻ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ. ആ കഥ പോകുന്നത് ആ കുട്ടിയിലാണ്. അപ്പൊ പുള്ളി നല്ലൊരു പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ക്യാരക്ടർ പറഞ്ഞിട്ട് അഹങ്കാരം കൊണ്ട് മറ്റെല്ലാം കാണിക്കുന്നെല്ലാം അനിയത്തിയുടെ കല്യാണത്തിനൊക്കെ അമ്മയൊക്കെ ചെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും എന്നോട് അങ്ങനെ അതിനുശേഷം കണ്ട് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടിയിട്ടില്ല. അതെ, അത് നമ്മൾ ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ പുള്ളി പറഞ്ഞ കാര്യം എടുത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ പുള്ളിയായിട്ട് സംസാരിക്കാനും പേടി പോലെ. അത്രയും വലിയൊരാള് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് വേണ്ടാ നിങ്ങൾ വെച്ച് മറ്റതിന് പോയപ്പോ പുള്ളിക്കും അതൊരു മോശം കാര്യം പോലെ തോന്നി. നമ്മളും പിന്നെ അതിനെ അങ്ങോട്ട് പിന്നെ പോയിട്ടുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമം പിന്നീട് ഫീൽ ചെയ്തു. അന്നൊന്നും മാത്രം ഇതുണ്ടായില്ല, പിന്നീട് ആ ഫിലിം റിലീസ് ആയപ്പോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ ഒരു ക്യാരക്ടർ ചെയ്തെങ്കിലും. എനിക്ക് കുട്ടിയുടെ പേരറിയില്ല. അവളെ നല്ല, അങ്ങനെ ഞാൻ പറയില്ല, അറിയാൻ പറയില്ല. കുട്ടി കുറച്ച് ഫെമിലിയർ ഒക്കെ ആയി ആ ഫിലിമോട് കൂടി കുറച്ചതായി. അപ്പൊ എങ്കിലും എന്നെ ആ ക്യാരക്ടറിന് സജസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ആരെ വേണോ പറയായിരുന്നു, ആ ഒരു സിനിമയുടെ ബന്ധം വെച്ചിട്ട്, വെൻശങ്ക് പോലുള്ള ആ ബന്ധം വെച്ചിട്ടാണ് എന്നെ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ സജസ്റ്റ് ചെയ്തത്. അതിൽ ഒരുപാട് സന്തോഷം, ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ക്ഷമിക്കട്ടെ. വേറെ എന്തോ മാർഗം. നമുക്ക് 20,000 ചോദ്യത്തിലേക്ക് പോകാം. 20,000 റെഡി ആണല്ലോ? റെഡി. ഓക്കെ, ജനറോളജൊക്കെ റെഡി ആയി തുടങ്ങി, ഓർമ്മയൊക്കെ വരുന്നുണ്ടല്ലോ കാര്യങ്ങൾ. റിലാക്സ്ഡ് ആയില്ലേ? ഓക്കെ, മോണിംഗ് ശ്രീകൃഷ്ണൻ തന്റെ ബാല്യം ചെലവഴിച്ച ഏത് സ്ഥലത്തിനാണ് തുളസിക്കാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ ദ്വാരക, ഓപ്ഷൻ ബി വൃന്ദാവനം, ഓപ്ഷൻ സി മഗധ, ഓപ്ഷൻ ഡി ബർസാന, ഓപ്ഷൻ ഇ കുരുക്ഷേത്ര. ബി വൃന്ദാവനം. വൃന്ദാവനം പൂട്ടാമോ? ഞാൻ വേദ, ഞാൻ പൂട്ടി. അമ്മ അപകടത്തിലായി കേട്ടോ. അപകടത്തിലാവോ? ആ പേര് ശരിയായിരിക്കുമോ, ഉത്തരം ശരിയായിരിക്കും എന്ന സംശയത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് വളരെ അറിഞ്ഞിട്ട് പറഞ്ഞാണോ ഗസ് ചെയ്തതാണോ? ഒരു കൃഷ്ണഭക്തയല്ലേ, ഒരു ചെറിയൊരു അറിവുണ്ട്. വൃന്ദാവനം, ഇത് കൃഷ്ണകൃപാസാരൻ ചെയ്യുന്നത് ഈ ഒരു വൃന്ദാവനം, അങ്ങനെ ആ തുടക്കം ആദ്യത്തെ കൃഷ്ണന്റെ രാധയാണ്. അപ്പൊ അതൊക്കെ വൃന്ദാവനമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതും വൃന്ദാവനം ആവണമെന്ന് തെറ്റിദ്ധരിച്ചു. താഴെയുള്ള മഗധയൊന്നും നമുക്ക് ഓർമ്മ വന്നില്ല. എന്ത് ചെയ്യാനാ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ഉത്തരം ശരിയാണ്. ആ വൃന്ദാവനം. 20,000 രൂപയുടെ അമ്മയ്ക്ക് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. വൃന്ദാവനത്തില് രാധയായിട്ട് നിൽക്കുക. അപ്പൊ 30,000 രൂപയുടെ ചോദ്യം. കുട്ടി റെഡിയാണോ? 30,000 മോണിംഗ്. അമേരിക്കയിലെ ടെക്സസിൽ ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ നൃത്ത വിദ്യാലയം നടത്തുന്ന അഭിനേത്രി ആരാണ്? ഓപ്ഷൻ എ സംയുക്ത വർമ്മ, ഓപ്ഷൻ ബി ദിവ്യ ഉണ്ണി, ഓപ്ഷൻ സി കാവ്യ മാധവൻ, ഓപ്ഷൻ ഡി നവ്യ നായർ, ഓപ്ഷൻ എ ജ്യോതിർമയി. ഓപ്ഷൻ ബി ദിവ്യ ഉണ്ണി. കൂട്ടട്ടെ? കൂട്ടിക്കോളൂ. ഓപ്ഷൻ ബി ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി നേരിട്ട് പരിചയമുണ്ടോ? ഇല്ല. ഇപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ജ്യോതിർമയി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വെൻശങ്കിൽ എന്റെ അമ്മയായിട്ടായിരുന്നു, അവരുടെ മകളായിട്ടായിരുന്നു ഞാൻ. അയ്യോ, ജ്യോതിർമയുടെ മകളായിട്ട് അഭിനയിച്ചോ? ജ്യോതിർമയി എങ്ങനെ സമ്മതിച്ചു? അന്ന് ഞാൻ ചെറുതായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. അതാ, എട്ടി പഠിക്കുക അല്ലേ, 8-ലോ 9-ലോ പഠിക്കുക. ഇത് ദിവ്യ ഉണ്ണിയാണെന്ന് മറ്റവരാരും അമേരിക്കയിൽ ഇല്ലല്ലോ എന്നാണ് എന്റെ ഒരു നിഗമനം. അയ്യോ, അങ്ങനെ വിചാരിച്ചുള്ളരുത്. കാര്യം അവർക്ക് ഇവിടെ ഇരുന്നോണ്ട് ഒരു സ്കൂൾ നടത്താവുന്നല്ലേ ഉള്ളൂ. അവിടെ ഓപ്ഷൻ ബി ദിവ്യ ഉണ്ണി. താങ്കൾ വിജയിച്ചാൽ 30,000 രൂപ, തെറ്റിയാൽ 2,000 രൂപ കൊണ്ട്. ഇവിടെ ഇപ്പൊ താമസിക്കുന്ന പറഞ്ഞേ? തിരുമലല്ലോ. തിരുമല. തിരുമലയാണ്. തിരുമല സൗമ്യ തിയേറ്ററിന്റെ അടുത്താണോ? സൗമ്യ അല്ല. ഇപ്പൊ തിയേറ്റർ മാറിയോ?
താമസിക്കുന്ന ആൾ ഇത് തന്നെ വേണം. എന്താ പറയാ, ഓപ്ഷൻ ബി ദിവ്യ ഉണ്ണി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, 30,000 40,000 പോയാലോ? ചിലപ്പോ ഇത് എന്റെ ഒരു വിജയത്തിന്റെ സീസൺ ആയതുകൊണ്ട് ചിലപ്പോ രക്ഷപ്പെട്ടാലോ. 40,000 റെഡിയാണോ? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ എല്ലാം പറയുന്നത് ശരിയാ? പി എസ് സിക്ക് വല്ല ഗൈഡും എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് IAS IPS ഒക്കെ എടുക്കണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊന്നും ഇല്ല. അങ്ങനെ 6 മാസം കോച്ചിങ്ങിനൊക്കെ പോയി. പോയോ? പറ്റുന്നില്ല, പിന്നെ ഉപേക്ഷിച്ചു. അയ്യോ, അതെന്താ? അതൊക്കെ മടി ശരിയാവത്തില്ലേ? അയ്യോ ഇല്ല, ഭീകരമാണ്. ഇങ്ങനെ കിടക്ക എസ്എ പോലെയൊക്കെ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ. കേട്ടപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു. 12th കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോ IAS എടുക്കാന്ന് പറഞ്ഞ് പോയി. ജില്ലാ കളക്ടറുടെ വണ്ടിയിൽ ഇങ്ങനെ ഓൺ അടിച്ച് വരുന്ന കാലം രണ്ട് ഓണൊക്കെ മുഴക്കി റോഡിൽ കെട്ടിക്കുന്ന പശു ഒക്കെ അപ്പുറത്തെ പുരയിടത്തിലേക്ക് ചാടുന്നു. അതൊക്കെ സ്വപ്നം കണ്ടോ? കണ്ടു. എന്താ പറ്റുന്ന കാര്യമല്ല, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നു. അതുപോലെ ശ്രമിച്ചാതെ നടക്കുന്ന കാര്യമുള്ളൂ. ഇനി സമയം പോയിട്ടില്ല. മനോജിന് ആകെ ടെൻഷൻ ആവില്ലേ? അത് കളക്ടറുടെ ഭർത്താവ് അല്ലേ? പറഞ്ഞു പേടിപ്പിച്ചോ? അതൊന്നും പുള്ളിക്ക് വേറെ എന്തിനു ഇതിന് മാത്രം പോണ്ടാന്ന് പറഞ്ഞത്? അത്രേ ഉള്ളൂ. വേറെ എന്തോ കളക്ടറുടെ ഭർത്താവൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഭാര്യ കളക്ടർ അവിടെ ഉണ്ടോ? ജോലിക്കും പോവില്ല എന്ന് പറഞ്ഞു. നീ പഠിച്ച് വാങ്ങുകയാണെങ്കിൽ ഞാൻ പിന്നെ ജോലിക്ക് പോവില്ല. പുള്ളിക്ക് അറിയാതെ നടക്കുന്ന കാര്യമല്ല എന്ന്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ DOP പോൾ മൈക്കാവ് അദ്ദേഹത്തെ അന്വേഷിച്ചു വരണോ? ഉറപ്പായിട്ടും പറയും. പോൾ മൈക്കാവിന്റെ അവകാശവാദം അനുസരിച്ച് ഈ മനോജ് ചോദ്യം ഇതാണ്: മുതുകിൽ രണ്ട് കൂനുകളുള്ള ബാക്ടീരിയൻ ഏത് ജീവിയുടെ വകഭേദമാണ്? ഓപ്ഷൻ എ കങ്കാരു, ഓപ്ഷൻ ബി മാൻ, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി അണ്ണാൻ, ഓപ്ഷൻ ഇ കരടി. സി ഒട്ടകമാണോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടിക്കൊള്ളു. സി ഒട്ടകം. ഒട്ടകത്തിനാണല്ലോ, ഒട്ടകത്തെ കെട്ടിക്കട്ടോ. ഓപ്ഷൻ സി ഒട്ടകം. കൂട്ടട്ടോ? ആ ഒട്ടകത്തിനല്ലേ കൂനുള്ളത്. ആ അതുകൊണ്ടിരിക്കട്ടെ, രണ്ട് കൂന് ഇരിക്കട്ടെ എന്നുള്ളത് അല്ലേ? ഒട്ടകത്തെ പൂട്ടി. ഇറക്കി കുത്തി കഴിഞ്ഞാ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല. 3000 രൂപ കൊണ്ട് തിരിച്ചു കൊണ്ടി വരുവോ? ഒട്ടകത്തിന് കൂനുണ്ട്. ഇപ്പൊ തിരിച്ചു കൊണ്ടി വന്നു കഴിഞ്ഞാ അമ്മക്ക് ടെൻഷൻ ആവൂ? ഇല്ല, പക്ഷെ ഇത് പറയാം. കുഴപ്പമില്ലല്ലേ, പറയാന്നുള്ളതേ ഉള്ളൂ. വേദക്ക് ഇതാണക്കടായ്പല്ലേ, കൂളി ചെല്ലുമ്പോ മിസ് ചോദിക്കും അല്ലേ? ഓക്കെ, അതാണ് വേദയുടെ ടെൻഷൻ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം, താങ്കൾ പറഞ്ഞു, ടെൻഷൻ ഉണ്ടോ ഇപ്പോ? ഇപ്പൊ ടെൻഷൻ കയറി തുടങ്ങിയോ? അയ്യോ ടെൻഷൻ ഉണ്ടോ? അങ്ങനെയാണെ ഒന്ന് ഒന്ന് അളന്നു നോക്ക് കുട്ടേട്ടാ. അയ്യോ ആ ടെൻഷൻ ഉണ്ട്. 129 അതൊക്കെ ഒരു ചെറിയ ടെൻഷൻ തന്നെയാ കേട്ടോ. ഒരു കാര്യം ചെയ്ത് നമുക്ക് എളുപ്പം ഇതിന്റെ ഉത്തരവ് ചോദ്യം കണ്ടുപിടിക്കാം. ഓപ്ഷൻ സി ഒട്ടകം താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണെന്നല്ല, ശരിയാണ്. 40,000 രൂപ നെഞ്ചിടിച്ചോ? പിന്നെ ശരിയല്ല, ഇങ്ങനെ ഒരു സാധനം പോവും. കുട്ടേട്ടാ, ശ്രീകുട്ടിയോട് ഒരു കാര്യം, 40,000 രൂപ കിട്ടിയ ഇപ്പോ പറഞ്ഞോളൂ. ഓക്കെ ബോസ്. ശ്രീകുട്ടി, താങ്കളുടെ അച്ഛൻ വണ്ടിപ്പെരിയാറിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിച്ചു, പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങള് ഓട്ടോഗ്രാഫിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു സ്കെഡ്യൂള് വണ്ടിപ്പെരിയാറാണ് ഷൂട്ട്, ഒരു സ്കെഡ്യൂള് മാത്രമേ ഉള്ളൂ. അപ്പൊ പോയപ്പോ അച്ഛൻ എവിടെ ചെന്നാലും, അച്ഛന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്സാണ്. അപ്പൊ പുള്ളിക്ക് എവിടെ ചെന്നാലും സ്ഥലം വാങ്ങണം, എവിടെ ചെന്നാലും ഞാൻ നോക്കുമ്പോ കാണില്ല. അപ്പൊ ആരോടും ചോദിക്കുമ്പോ അവിടെ സ്ഥലം നോക്കാൻ പോയി. അപ്പോൾ ചെന്ന് അവിടെ ചെന്ന് ഏലത്തോട്ടൊക്കെ ചെന്ന് നോക്കി എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചൊക്കെയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു വീട്ടില് ഒരു കുട്ടിയും അമ്മയും അച്ഛനും രണ്ടു കുട്ടികൾ, രണ്ടോ മൂന്നോ കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പാവപ്പെട്ട വീട്ടിലാണ്. കണ്ടപ്പോ അച്ഛന് ആൺകുട്ടിയാണ്, അച്ഛൻ ആ കുട്ടിയെ ദത്തെടുത്തേ മതിയാവും. അപ്പൊ ആദ്യം അവരൊന്നും പറഞ്ഞില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ചു. അച്ഛന് ദത്തെടുത്തേ അച്ഛൻ പോവൂ. അപ്പോ ലാസ്റ്റ് ഡേ നമ്മൾ പോവാൻ റെഡി ആയപ്പോ കൊച്ചിന്റെ ബാഗൊക്കെ അച്ഛൻ തന്നെ ചെന്ന് പാക്കൊക്കെ ചെയ്ത് ആ കുട്ടീനെ കൊണ്ട് വന്നു. അപ്പൊ ആ കൊച്ചു കരച്ചിൽ തുടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അവരും അമ്മയച്ഛനൊക്കെ ആദ്യമൊക്കെ പറഞ്ഞ് വേണ്ട പോണെങ്കിൽ പിന്നെ പൊക്കോ എന്നുള്ള അവര് ഫുൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും പിന്നെ ഓക്കെ കുഴപ്പമില്ല, അവര് കുറച്ച് പ്രാരബ്ധമൊക്കെ ഉള്ളവരായത് അതുകൊണ്ട് കുഴപ്പമില്ല, പോണെങ്കിൽ പൊക്കോട്ടെ, അവർക്ക് താല്പര്യമില്ല. പക്ഷെ പോണെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെ. അവനാണെങ്കിൽ ആദ്യം ചാടി ചാടി നിന്നിട്ട് പിന്നെ അവനെ വരണ്ട.
അവന് കരച്ചിൽ കരച്ചിൽ കരച്ചിൽ. അച്ഛനാണെങ്കിൽ അവനെ കൊണ്ടേ അവൻ തിരിച്ച് വീട്ടിൽ പോകുള്ളൂ. അവനുണ്ടെങ്കിൽ അച്ഛൻ പോകുള്ളൂ. അച്ഛൻ അവനെ കിടന്ന് വലിക്കണോ, അവൻ വരുന്നില്ല, അവൻ കരച്ചില്ല. അവസാനം പിന്നെ അവിടെ എല്ലാവരും കൂടെ ലൊക്കേഷനിലൊക്കെ എല്ലാവരും കൂട്ടിട്ട് വരുന്നു. കൊച്ചു കരയല്ലേ, അതിന് വീട്. അച്ഛൻ അവനെ കൊണ്ടേ പോകും. എന്താണ് കാര്യം എന്നറിയില്ല. അച്ഛൻ ഒരു ആൺകുട്ടീനെ ദത്തെടുക്കണം. ഇപ്പോഴും അച്ഛൻ അത് പറയും, ഒരു ആൺകുട്ടിയെ ദത്തെടുക്കണമെന്ന്. അപ്പൊ അമ്മ ഇപ്പൊ ഓരോ ന്യൂസൊക്കെ കാണാൻ പറയും, ഇനി ആ കുട്ടീനെയൊക്കെ വളർത്തിയിട്ട് വേണം അതിന്റെ കയ്യിരിക്കുന്ന അടി കൂടെ കിട്ടാൻ. പിന്നെ അവന് നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞാണ് അച്ഛൻ, അല്ലെങ്കിലും അവൻ കരഞ്ഞിട്ട് അച്ഛൻ വിടൂല, അവനെ കൊണ്ടേ അച്ഛൻ പോകും. എന്താണ് കാര്യം എന്ന് അറിയില്ല. ഇപ്പോഴും പറയും ആ കുട്ടീനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയും. അല്ലേ, നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാലേ ഈ അനിയത്തിക്ക് ആയിരിക്കും ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക പൊതുവെ. കാരണം വഴിയിലുള്ള ആൾക്കാർ ചോദിക്കുന്നു മാത്രമല്ല, അനിയത്തിക്ക് ചേച്ചി ഇല്ലാത്ത ഒറ്റയ്ക്ക് വളരേണ്ട അവസ്ഥ വരും. അതൊക്കെ താങ്കൾക്ക് ഫീൽ ചെയ്തു? ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അത് എന്റെ മനസ്സിൽ പോകുമ്പോഴും ഉണ്ട്, അച്ഛൻ അമ്മ അനിയത്തി അവര് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് പോകണം എന്നുള്ള ഒറ്റൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോഴെനിക്ക് അനിയത്തിയുടെ കാര്യം ഓർക്കുമ്പോഴായിരുന്നു ഭയങ്കര വിഷമം. പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വരെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാതെ അവര് വരെ ഭയങ്കര മോശമായിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമം ആയിരുന്നു. അനിയത്തി വിളിച്ചോ എപ്പോഴെങ്കിലും? വിളിച്ചായിരുന്നു. ആ മാമൻ വിളിച്ചിട്ട് അവളെ കയ്യിലൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ അവൾക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റില്ല. അനിയത്തി എന്ന് പറയുമ്പോ അവൾക്ക് അപ്പൊ ഈ എന്റെ മോളുടെ ഒരു പ്രായമൊക്കെ ഉണ്ടാവുള്ളൂ. അന്നേക്കാട്ട് കുറച്ചുകൂടെ ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതായിരിക്കും. അപ്പോ അങ്ങ് സംസാരിച്ചു, അവളും വിഷമമാണ്. പക്ഷെ അതിലുപരി അവളെ ശബ്ദം കേട്ടപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങ് എത്രയോ ദിവസത്തിന് ശേഷം അവളെ സംസാരം കേൾക്കണു. അപ്പോ ഒരു ഓണം വന്നു. ഓണം വന്നപ്പോ ഞാൻ ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നു. അപ്പൊ പറഞ്ഞു, ഏട്ടാ അനിയത്തിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എടുക്കാം, പക്ഷെ ഞാനും വരൂല, ഏട്ടന് പേടി, ഞാൻ വരില്ല കൊണ്ടുകൊടുക്കാൻ, നിനക്ക് കൊണ്ടുകൊടുക്കാം. അത് ഉടനെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ഓണമാണ്, നിനക്ക് പറ്റുമോ കൊണ്ടുകൊടുക്കാം. അപ്പൊ എനിക്കും പേടിയാണ് കൊണ്ടുകൊടുക്കാം. പിന്നെ എങ്ങനെ കൊണ്ടുകൊടുക്കാം? അപ്പൊ അതൊക്കെ എനിക്ക് അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത്, എന്റെ അനിയത്തിക്ക് മാത്രം ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങ് വിഷമമായിരുന്നു. പിന്നെ അടുത്ത വർഷം ഓണം മുതല് എല്ലാ വർഷവും ഈ വർഷം വരെ മുടങ്ങാതെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കും. പക്ഷെ അപ്പോഴും ഭയങ്കര ഒരു മനസ്സിൽ വിഷമമുണ്ട്, കരയാറുണ്ട്. അച്ഛനും അമ്മ അനിയത്തി, അച്ഛനും അമ്മ എന്ത് ചെയ്യണു, എങ്ങനെയായിരിക്കും, അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. വിളിച്ച ചിലപ്പോ ചീത്തൊളിക്കാണെങ്കിൽ അതുകൊണ്ട് വിളിയില്ല. അവര് വിളിച്ചാലും ഞാൻ അപ്പൊ എന്നെ വിളിക്കുമ്പോ കിട്ടും, എന്നെ വിളിക്കുമ്പോ കിട്ടൂല, ചിലപ്പോ ഞാൻ എടുക്കില്ല. അപ്പൊ അടുത്ത വീട്ടിലൊക്കെ നെയ്ബേഴ്സിനെയൊക്കെ ഒരു ഡയറക്ടർ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ നമ്പർ അറിയാം. പുള്ളിയുടെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കും. ലൊക്കേഷനിലെ ആൾക്കാരോടൊക്കെ വിളിച്ച് എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. അമ്മ കരച്ചിൽ തുടങ്ങി. അമ്മക്ക് വിഷമമായി അല്ലേ? സുഖവിവരങ്ങളൊക്കെ അവരോട് അന്വേഷിക്കുന്നുണ്ട്. അത് ഞാനും അറിയുന്നുണ്ട്, അമ്മ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ അമ്മയോട് വിളിക്കാനുള്ള ധൈര്യം കിട്ടിയില്ലേ? ഇപ്പൊ ഞാന് അവരുടെ പെറ്റാണ്. അതെ, അനിയത്തി അബ്രോഡ് പഠിക്കാണ്. അപ്പം ഞാൻ മാത്രം ഇവിടെ ഉള്ളു. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തന്നെ വരണം, കൊണ്ടുപോകണം. അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അവരുടെ വീട്ടിലാണോ ഇപ്പൊ താമസിക്കുന്നത്? അല്ല, ഞാൻ പ്രത്യേകമാണ്. പക്ഷെ മിക്കവാറും ഞാൻ അവിടെയാണ്. എന്താവശ്യം എന്നാലും, അപ്പൊ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്, അമ്മയും ഡ്രൈവ് ചെയ്യാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഞാൻ തന്നെ വരണം, കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരിതാണ്. മിക്കവാറും ഞാൻ അവിടെയാണ്. ഷൂട്ട് ഉള്ളപ്പോഴെല്ലാം അമ്മയുടെ അടുത്താണ്. അമ്മ ഇപ്പൊ എസ്കോർട്ട് വരുമോ? ഇപ്പൊ എസ്കോർട്ടിന്റെ ആവശ്യമില്ല, ഒറ്റക്കാ പോകുന്നത്. മനോജിന് പേടിയുണ്ടോ? ഇല്ല, ഏട്ടൻ പേടിയൊന്നുമില്ല. മറ്റു പേടിയുള്ളൂ, രക്ഷപ്പെടുന്ന അല്ല, അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ പറയാ, നീ പോയാ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. തമാശക്ക് ഇങ്ങനൊക്കെ പറയും. ഞാനും പറയും ഞാൻ രക്ഷപ്പെട്ടു എന്ന്. ലോകത്തിൽ തന്നെ പോന്നു. ആ, നല്ല സന്തോഷമായിട്ട് പോകുന്നു. 10 വർഷമായി. 10 കൊല്ലമായി. വിജയകരമായ 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ലെവൽ കുട്ടേട്ടാ. മോണിറ്റർ പ്ലീസ്. മലയാളത്തിലെ ആദ്യ നാടകം എന്ന് കരുതപ്പെടുന്ന ആൾമാറാട്ടം ആരുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന കൃതി ആസ്പദമാക്കി എഴുതിയതാണ്? ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ, ഓപ്ഷൻ ബി മേരി ഷെല്ലി, ഓപ്ഷൻ സി ജോർജ് ബെർണാഡ് ഷാ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹെമിംഗ്വേ, ഓപ്ഷൻ ഇ ജോൺ മിൽട്ടൺ. പിടിവള്ളി ഉണ്ട്, രണ്ട് പിടിവള്ളി അവിടെയും ഒരു പിടിവള്ളി ഇവിടെയുണ്ട്. വേദയൊക്കെ ജനറോളജി പറയാൻ കാത്തിരിക്കുക.
രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരിയുത്തരം. എ വില്യം ഷേക്സ്പിയർ, എ ജോൺ മിൽട്ടൺ. എ വില്യം ഷേക്സ്പിയർ. കൂട്ടാമോ? കൂട്ടാം. ഏ കൂട്ടാം. വിജയിച്ചാൽ 50,000 രൂപ, തെറ്റിയാൽ 4,000 രൂപ. എണ്ണ അടിക്കാനുള്ള കാശുണ്ടാവും. ട്രെയിൻ ടിക്കറ്റിന്റെ പോലും ആവുന്നില്ല. ഇല്ലയോ? ട്രെയിനിലാണോ വന്നത്? അതെ. ഓക്കെ, അപ്പൊ ട്രെയിനിലുള്ള പൈസ ആവും, കുഴപ്പമില്ല. അമ്മക്ക് 4,000 രൂപ മതിയോ? അമ്മക്ക് പോരാന്ന് കേട്ടോ. എന്താ ചെയ്യാ? എനിക്കും പോരാ. പോരല്ലേ? ഓക്കെ, പൈസയുടെ ഒക്കെ എങ്ങനെയാ? നല്ല ആക്രാന്ത ഉള്ള ആളാണോ? നല്ല ആക്രാന്ത. 5 പൈസ കളയില്ല. ഇല്ല, ഇന്നലെ വീട്ടില് വഴക്കായിരുന്നു. അമ്മക്കൊരു മരുന്ന് വാങ്ങി കൊടുത്തു, 100 രൂപയായി. അപ്പൊ അതിങ്ങനെ തിരിച്ചു വേണോന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കിടന്ന് വഴക്കുണ്ടാക്കിയിരുന്നു. അമ്മയോട് പറഞ്ഞു? തിരിച്ചു പൈസ തരാൻ പറഞ്ഞു. മരുന്ന് വാങ്ങിച്ചു കൊടുത്തു, പൈസ തരാൻ പറഞ്ഞു. പറഞ്ഞു. അപ്പൊ അച്ഛൻ വഴക്കുന്നു, 1 രൂപയാണെങ്കിലും വാങ്ങിക്കൂ. എന്തിനാ വാങ്ങിക്കുന്നേ? അതങ്ങനെ ശീലിച്ചുപോയി. ശീലിച്ചുപോയി. ഇപ്പഴും അതന്നെ ചെയ്യൂ. അതുകൊണ്ട് വാങ്ങോ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എന്തിനാണെങ്കിലും കണക്കുണ്ട്. എനിക്ക് എല്ലാത്തിനും കണക്കനാണോ? ഇല്ല ഇല്ല, വെറുതെ പറഞ്ഞോ. ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ. താങ്കൾ പറഞ്ഞ ഉത്തരം കോമഡി ഓഫ് എറേഴ്സ് എന്ന ഷേക്സ്പിയർ കൃതി ആധാരമാക്കിയാണ് ആൾവാറാട്ടം എന്ന ഗ്രന്ഥം എഴുതിയത് എന്ന ഉത്തരം ശരിയാണ്. കോമഡി ഓഫ് എറേഴ്സ് ഞാൻ വിചാരിച്ച ഉത്തരവും. 500,000 രൂപ കിട്ടി. 50,000. ഇനി ഒരു രണ്ട് പിടിവിളി ഉണ്ട്, ഒന്ന് കുട്ടിയേട്ടന്റെയും ഒന്ന് നമ്മുടെ കുടുംബത്തിന്റെയും. വിശാലമായ ഒളിച്ചോട്ടത്തിന് ശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയാലെ വീട്ടിലേക്ക് ചെന്നത്? ഞാൻ അങ്ങോട്ട് പോയല്ല, അമ്മ ഇങ്ങോട്ട് വന്നു. ഞാൻ പ്രഗ്നന്റ് ആയി അറിഞ്ഞിട്ട് ഒരു 6 മാസം ഒക്കെ കഴിയുമ്പോ വിളിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ, അപ്പൊ നമ്മൾ എടുക്കുന്നില്ല, അവരോട് സഹകരിക്കുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അമ്മ വന്നു. അമ്മയും അനിയത്തിയും ഈ പറഞ്ഞ മാധുവും കൂടെയാണ് വന്നത്. അവര് മൂന്നുപേരും കൂടെ വന്നു, കണ്ടു. പിന്നെ അങ്ങോട്ട് കരച്ചിലായി, വിഴിച്ചിലായി, കൂട്ട കരച്ചിലായി. എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചില്ല. ഇല്ല, ഏട്ടൻ കരഞ്ഞില്ല. ബാക്കി വീട് മൊത്തം കരച്ചിലും. പക്ഷെ അച്ഛൻ വന്നൂല്ല, ഒന്നുമില്ല. അച്ഛൻ വരില്ല. അച്ഛൻ സീരിയസ് ആയിരുന്നു. അച്ഛൻ ഞാൻ ചെന്നാലേ അച്ഛനും അങ്ങനെയൊന്നും പറഞ്ഞു. ആദ്യം അങ്ങനെയൊന്നും ഇല്ല, അച്ഛൻ വന്നില്ല, ഞാനും അങ്ങനെ പോയില്ല. ഈ വിളിച്ചിട്ട് മോൾ എടുക്കാത്ത എന്താ നമ്മ ചോദിച്ചോ? എന്നിട്ട് ഇല്ല, ഞാൻ പിന്നെ ചോദിച്ചില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തോണ്ട് അന്ന് കരുതി അങ്ങ് സമാധാനിച്ചു. പിന്നെ ഒരു ദിവസം ഇടിച്ചു കയറി അങ്ങ് ചെന്നു. ചെന്ന് എന്തോ വരട്ടെന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ വീടൊക്കെ അറിയായിരുന്നോ? ആ വീടൊക്കെ അറിയായിരുന്നു. എന്റെ ആങ്ങളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ വരൂല്ല എന്ന് പറഞ്ഞ്. അച്ഛൻ എന്തുണ്ടാ വരില്ലെന്ന് പറഞ്ഞത്? അച്ഛൻ വരൂല്ല. അച്ഛൻ അങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു പേരുണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. പിന്നെ ഞാൻ കൊറേ കരഞ്ഞു പറഞ്ഞൊക്കെ പിന്നെ അച്ഛനും പിന്നെ ഇവരെങ്ങോട്ട് വന്ന്, മോളായതിനു ശേഷം മോളെയും കൊണ്ട് വന്ന്, പിന്നെ അതിനുശേഷം സഹകരിച്ച് പിന്നെ അച്ഛൻ എല്ലാം ഒക്കെ ചെയ്തു കൊടുത്തു. 5-6 മാസത്തിന് ശേഷം ആദ്യം മോളെ കാണുക ഈ ചാടി പോയതിനു ശേഷം? ആ അമർഷമാണോ പ്രകടിപ്പിച്ചത്, സങ്കടമാണോ പ്രകടിപ്പിച്ചത്? ഇല്ല, ഇടയ്ക്ക് അച്ഛനെ പുറത്ത് വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഇവര് എവിടെയോ പോയപ്പോ അച്ഛനെ പുറത്ത് വെച്ച് കണ്ടായിരുന്നു. അപ്പൊ ഇവള് കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് ഇവള് അച്ഛന്റെ കയ്യില് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വാങ്ങിയിട്ട് കയ്യിലൊരു മുത്തം കൊടുത്ത് തിരിച്ചു കൊടുത്തു. അല്ല, ഞാൻ ചോദിച്ചു അമ്മ വീട്ടിൽ ചെന്നപ്പോഴുള്ള കാര്യമാണ്. വീട്ടിൽ ചെന്നപ്പോൾ ഒന്നിച്ച് കണ്ടുമുട്ടിയിട്ട് ഒരു കൂട്ടക്കരച്ചില്, കൂട്ടപ്പൊരിച്ചില്. വലുതായിട്ട് സംസാരിച്ചില്ല, കരഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും അനിയത്തി കുട്ടിയും കൂടെ കാണാൻ പോവുമായിരുന്നു. പിന്നെ ഒരു വർഷം അങ്ങനെ അങ്ങനെ നിന്നിട്ട് മോളായതിനു ശേഷം ഇവര് 6 മാസമൊക്കെ ഇവക്ക് ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് വന്നു. പിന്നെ കുറേശ്ശെ കുറേശ്ശെ അടുത്ത് പിന്നെ ഓക്കെ ആയി. അല്ലേ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നമുക്കിനി 60,000 രൂപയുടെ ചോദ്യം. 60,000 മോണി. ചോദ്യം ഇതാണ്, 60,000 രൂപയുടെ ചോദ്യമാണ്. മണ്ണുത്തി സ്വദേശിയെ അനീഷ് വികസിപ്പിച്ചെടുത്ത 10 മാങ്ങകൾ വിളയുന്ന ഒറ്റമാവിന് ഏത് പുരാണ കഥാപാത്രത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ കംസൻ, ഓപ്ഷൻ ബി ദുര്യോധനൻ, ഓപ്ഷൻ സി അർജുനൻ, ഓപ്ഷൻ ഡി ലക്ഷ്മണൻ, ഓപ്ഷൻ ഇ രാവണൻ. എന്ന് പണ്ട് തിലകഞ്ഞേട്ടൻ പറഞ്ഞോലെ, അതാണോ മനസ്സിൽ ഓർമ്മിച്ചത്? അതെ, 10 മാങ്ങകൾ വിളയുന്നതുകൊണ്ട് ഉറപ്പായിട്ടും രാവണൻ. അനീഷേ, ഇതൊക്കെ ശരിയായിരിക്കും എന്തോ. ഓക്കെ, ഓപ്ഷൻ ഇ രാവണൻ. വിജയിച്ചാൽ 60,000, തെറ്റിയാൽ
ടിക്കറ്റിനുള്ള കാശ് 5000 രൂപ. ഇടക്കിടക്ക് പറയണ്ടേ, കാരണം എന്തറിയാമോ, തെറ്റിയാലുള്ള ഇവര് മുന്നേ പറഞ്ഞില്ലെന്ന് പറയില്ലേ, അത് കേൾക്കുമ്പോ ടെൻഷൻ അല്ലേ. പ്രത്യേകിച്ച് എല്ലാത്തിനും കണക്ക് പറയുന്ന ആളായതുകൊണ്ട് അത് വളരെ കേൾക്കുമ്പോ ആകെ പ്രശ്നമായി പോകും. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ എത്ര കൂട്ടി വെച്ചിട്ടാ വന്നത് മനസ്സില്? പൂജ്യം എത്ര ഉണ്ടറിയാ? 1 കോടിക്ക് ഒരുപാട് പൂജ്യം ഉണ്ട്, ഇട്ടാ തീരത്തില്ല. ഞാനിങ്ങനെ അമ്മയോട് പറയും, ഇത്രയും കിട്ടിയാ നമ്മൾ എന്ത് ചെയ്യും കാശ്? വലിയ പാടാ. പിന്നെ അയലത്തൊക്കെ ആൾക്കാരുടെ സഹായത്തിനൊക്കെ വരികയും ചെയ്യും. ആർക്കും കൊടുക്കില്ല, ഒറ്റ പൈസ കൊടുക്കത്തില്ല അല്ലേ. അങ്ങനെ അങ്ങനെ എന്താ എന്തുപ്പ് തേക്കാത്ത ഒരു നാമേ പറയുന്ന നാട്ടുമ്പുറത്തൊക്കെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ചുള്ളിമാനൂർകാരി അല്ലേ എന്നായിരിക്കും പറയുന്നത്. ഭയങ്കര അരിപ്പത്തി അല്ലേ ആണ് അല്ലേ. അമ്മയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരത്തില്ല, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. അത്യാവശ്യം വാങ്ങിച്ചു തരണം എന്നുള്ളത്, അതത്രേ ഉള്ളൂ. അത് അച്ഛനായാലും അമ്മയ്ക്കായാലും അപ്പോഴേ വാങ്ങി. 3 ഇഡ്ഡലി കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നാ അപ്പഴേ 1.5 രൂപ വാങ്ങിക്കല്ലേ. ഫുഡിന്റെ കാര്യം മാത്രം അത് അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, അതുകൊണ്ട് അത് വാങ്ങിക്കാറില്ല. എന്തായാലും ഫസ്റ്റ് ക്ലാസ് അരിപ്പത്തി എന്നുള്ള പേര് കിട്ടും അല്ലേ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവാർഡൻ ഓക്കെ റെഡി. ഓപ്ഷൻ ഈ രാവണൻ, താങ്കൾ പറഞ്ഞ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഈ രാവണൻ 5000 രൂപയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെ ഉണ്ടാകുന്നില്ല. ഉത്തരം ശരിയാണ്. ഭാഗ്യമായി അല്ലേ. മനോജിന്റെ കാര്യത്തിന് പൈസ തിരിച്ചു വാങ്ങിക്കും. അതൊരു കുടുംബമല്ലേ, അച്ഛനല്ലേ. അച്ഛൻ പറയേ, ഞാന് നീയെ ഞാന് നീ എന്നുള്ളൊരു വേർതിരിവുണ്ട്, അതാണ് പ്രശ്നം. നല്ല ശീലമാണ് കേട്ടോ അത്. ഞാൻ അഴുക്കാന്ന് ആര് പറഞ്ഞാലും ഞാന് പൈസ വിട്ടു. ഈ എത്ര കാലം അച്ഛൻ മിണ്ടാതിരുന്നു? അച്ഛന് അച്ഛന്റെ അനുവാദം വാങ്ങാതെ മറ്റൊരു പുരുഷനെ, മറ്റൊരു പുരുഷനല്ല ഒരു പുരുഷനെ, മറ്റൊരു പുരുഷനെ നമ്മള് വേറെ വേറെ പോയില്ലേ. ഒരു പുരുഷനെ വിവാഹം കഴിച്ചതല്ലേ. ഇവര് വന്നിട്ടൊന്നും പിന്നെ അപ്പൊ അമ്മ പറഞ്ഞ് വീട്ടിലോട്ട് വന്നാലേ അച്ഛൻ അങ്ങനെ മിണ്ടു വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോ അച്ഛൻ റോഡിൽ നിൽക്കണ കണ്ടിട്ട് മോളിങ്ങനെ കൈ കൊടുത്തു വാങ്ങി ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ തന്നു. പക്ഷെ അപ്പോഴും എന്റെ മുഖത്ത് നോക്കിയില്ല, ഞാനും അച്ഛന്റെ മുഖത്ത് നോക്കിയില്ല, ഞങ്ങളും മിണ്ടു. മുഖത്തോട് മുഖം കാണാതെ കുഞ്ഞിനെ ഇങ്ങനെ കൊടുക്കാലോ, ഇങ്ങനെ കൊടുത്തു. അച്ഛൻ ഇങ്ങനെ അവിടെ നിന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് നോക്കിട്ട് വാങ്ങിച്ചു. അതാ മേളോട്ട് ആകാശം നോക്കി നോക്കി കാണും. പറയുമ്പോ ഒരു ഓളത്തിന് പറഞ്ഞതാ, ഓളത്തിന് ഓളത്തിന് തള്ളിയത് അല്ലേ. അത് നന്നായി. അപ്പൊ അച്ഛൻ നോക്കാതെ തന്നെ തന്നു, കൃത്യമായിട്ട് തന്നു. തന്നിട്ട് നല്ല ബെസ്റ്റ് മകളും അച്ഛനെ. ഓക്കെ, അത് കൊള്ളാം എന്തായാലും. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 70,000 രൂപയുടെ ചോദ്യം. 70,000 മോണി. അങ്ങോട്ട് നോക്കിക്കോളൂ, ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. എല്ലാം കണ്ടല്ലോ. കിലുക്കം, സ്പടികം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച ഇദ്ദേഹം താൻ ആരംഭിച്ച ഏത് ബ്രാൻഡിന്റെ പേരിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ എ ഉജാല, ഓപ്ഷൻ ബി ഗുഡ് നൈറ്റ്, ഓപ്ഷൻ സി രസന, ഓപ്ഷൻ ഡി ബൂമർ, ഓപ്ഷൻ ഇ സെല്ലോ. ഓപ്ഷൻ ബി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പൂട്ടോ? പൂട്ടി. വേദനയോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഉത്തരം ശരിയാണ്. അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ. അദ്ദേഹം എന്ന് വെച്ചാല് മലയാള സിനിമയിലെ കുറെ സഹൃദയന്മാരുണ്ട്, അതിലൊരു ജെന്റിൽമാൻ ആണ്. ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിച്ച പടങ്ങളെടുത്ത് ഒരുപാട് പണം പോയ ഒരാളാണ്. എന്നാൽ നല്ല കിലുക്കം പോലെ നല്ല സൂപ്പർ പടങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആളുമാണ്. മായാമയൂരം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആണെന്ന് എന്റെ ഓർമ്മ. അപ്പൊ കുറെ നല്ല പടങ്ങൾ, സ്പടികം. അപ്പൊ ഇപ്പൊ വീണ്ടും യഥാർത്ഥത്തിൽ സ്പടികം, ആ സ്പടികം കുറെ കാലത്തിനു ശേഷം ഇറക്കാൻ പറ്റും. പത്തിന് സാർ ഈയിടയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തിരുന്നു. അപ്പൊ ഫോൺ ചെയ്ത് വേറെ കാര്യം പറയാൻ വേണ്ടി, ടെലിവിഷനിൽ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി അത് എന്നോട് വിളിച്ചപ്പോ അത് എന്നോട് പറഞ്ഞു, 1.5 കോടി 2 കോടി അങ്ങോട്ട് ചെലവാക്കി പുതിയൊരു സാങ്കേതിക സാധ്യതയിൽ ശബ്ദമൊക്കെ മാറ്റി പഠിക്കും വരാൻ പോകുന്നു. വലിയ പോസ്റ്റ് പത്തിന് സാറേ, വരട്ടെ വരട്ടെ. ഓക്കെ, നമുക്കപ്പോ എത്ര രൂപ കിട്ടി ഇപ്പൊ കയ്യില്? 70,000 കിട്ടി. ഇനി 80,000 പോയാലോ. ഈ പൈസ മോഹം കാരണം അത് കേക്കുമ്പോഴേ ഭയങ്കര ഇങ്ങനെ ഒരു, ഈ അച്ഛനെ കൊണ്ട് നന്നായിട്ട് പൈസ ചെലവാക്കിക്കുന്ന ആളാണോ താങ്കള്? അച്ഛൻ അറിഞ്ഞു ചെയ്യും അല്ല. അപ്പൊ ഈ ഇടക്കാലത്ത് പൈസ അച്ഛനെ കൊണ്ട് ചെലവാക്കിക്കാൻ പറ്റില്ലല്ലോ, അത് പലിശ പിന്നെ ചെലവാക്കിച്ചു. അതൊക്കെ ചെലവാക്കുന്നുണ്ട്, ചെലവാക്കിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മള് നമുക്കോ കിട്ടത്തല്ല. ഓക്കെ, മനോജുമായിട്ട് ഏറ്റവും യോജിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. യോജിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ, അതോ എല്ലാം യോജിക്കാൻ പറ്റാത്തതാണോ?
യോജിക്കാൻ കഴിയുന്നത് കൂടുതലും നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്നതല്ലേ ലൈഫ് എന്ന് പറയുന്നത്. പുള്ളി നേരെ ഓപ്പോസിറ്റാ, ഞാനാ ഭയങ്കര ദേഷ്യം, എനിക്ക് തുടരണേനും പിടിക്കണേനും ഒക്കെ ദേഷ്യമാണ്. പക്ഷെ പുള്ളി ഭയങ്കര കാമാണ്. പുള്ളിക്ക് അത്രയും സഹി കെട്ടാലേ തിരിച്ച് മറുപടി പറയുള്ളൂ, ദേഷ്യം ഇവിടെ ഉള്ളു. ഞാൻ പക്ഷെ രണ്ട് ദേഷ്യക്കാർ വീട്ടിൽ വേണ്ടത് പുള്ളി തീരുമാനിച്ചു. അതെ, ഇപ്പൊ താങ്കൾ നല്ല ദേഷ്യം ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ദേഷ്യം, അത് കൈ തന്നെ വെച്ചേക്കണം, കാരണം അപൂർവമായി കിട്ടുന്ന ഒരു സിദ്ധി അത്. അയ്യോ, അത് ഭയങ്കര പ്രശ്നമാണ്. അത് എന്റെ ഉപദേശം കണ്ടമ്മേ, നല്ലതല്ലേ? ഞാൻ ഇങ്ങനെ ഉപദേശിച്ചു വിടാ, ഞാനും അമ്മയും. അതെ അതെ, ഇനി പോണോ? കാണുമ്പോ കാണുമ്പോ അടിയാണ്, അടിയാണ്, നല്ല കാര്യം അത്. അമ്മയുടെ അടി വെക്കാൻ പറ്റൂ. നമുക്കിനി അടുത്ത ചോദ്യം. 80,000 രൂപ വേദ, 80,000 rupees. ഓക്കെ, റെഡി ആണോ? ആ റെഡി, മോണിറ്റ്. '1998 കെ ആർ നാരായണൻ ഉദ്ഘാടനം ചെയ്ത ഏത് കെട്ടിടത്തിന്റെ താഴെക്കുടമാണ് ക്ഷേത്രങ്ങളിൽ കാണുന്ന കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്രട്ടേറിയറ്റ്, ഓപ്ഷൻ ബി കനകുന്ന് കൊട്ടാരം, ഓപ്ഷൻ സി കേരള ഹൈക്കോടതി, ഓപ്ഷൻ ഡി നിയമസഭാ മന്ദിരം, ഓപ്ഷൻ ഇ സാഹിത്യ അക്കാദമി കെട്ടിടം. ഓപ്ഷൻ ഡി നിയമസഭാ മന്ദിരം. കൂട്ടട്ടെ, കൂട്ടട്ടോ? പിശിക്കുകയാണെങ്കിലും ഞാൻ പാവമാണ്. ഓക്കെ, അത് എഴുതി നെറ്റി വെച്ചിട്ടുണ്ടല്ലോ, പാവമാണെന്നുള്ളത്. റെഡി? പിന്നെ കണ്ട പാവമാണ്. ഓക്കെ, മനോജ പറയണ്ടത്. ഓപ്ഷൻ ഡി നിയമസഭാ മന്ദിരം. താങ്കൾ പറഞ്ഞ ഉത്തരം, അവിടെയാണ് ഒരു തിരുവനന്തപുരത്ത് ചുള്ളിമാനൂർ എന്ന സ്ഥലത്ത് ജനിച്ച കുട്ടിക്ക് വലിയൊരു അബദ്ധം പിണഞ്ഞത്. സാഹിത്യ അക്കാദമി കെട്ടിടം കണ്ടിട്ടുണ്ടോ? തൃശ്ശൂരിലുള്ള കേരള സാഹിത്യ അക്കാദമി കണ്ടിട്ടില്ല? ആ കെട്ടിടം കാണാതെ പോയത് എന്തായാലും നന്നായി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി നിയമസഭാ മന്ദിരം, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തില്ല. ഉത്തരം ശരിയാണ്. 70,000 രൂപ ടെൻഷൻ കരുവല്ലേ? 80,000 രൂപ കിട്ടി. എമൗണ്ട് കൂടുന്നു, ടെൻഷൻ കൂടുന്നു അല്ലേ? അത് സാധാരണ ഏത് സമയത്തൊക്കെയായി ടെൻഷൻ കൂടുന്നത്? ഇപ്പൊ ഒരു ലോട്ടറി അങ്ങോട്ട് അടിച്ചു, 10 കോടിക്ക് അടിച്ചു എന്ന് വെച്ചു, പിറ്റേന്ന് അറിയുന്നു നമ്പർ മാറിപ്പോയെന്ന്. ഇവൻ തിരിച്ചു കിട്ടുവോ? വലിയ സങ്കടാവും. ആ, ഞാൻ ഇപ്പൊ ഓർക്കുന്ന മുഴുവൻ ആരെയാന്നറിയാമോ? ആ തിരുവനന്തപുരത്ത് ലോട്ടറി അടിച്ച മനുഷ്യ, അയാളെ കുറിച്ചല്ല, പാവം മനോജിനെ കുറിച്ചാ. ഓക്കെ റെഡി, ഞാൻ മനോജിനെ എത്ര അടുത്തറിയില്ല, എന്നിരുന്നാലും ഞാൻ വിചാരിക്കുക നല്ലൊരു മനുഷ്യൻ. ശ്രീകുട്ടി വലിയ പിശുക്കുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ സ്ഥിരമായിട്ട് വിളിക്കാത്ത കല്യാണം പോയി ബിരിയാണി കഴിക്കുന്ന ഒരു ശീലമുണ്ടെന്നും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്താണത്? അങ്ങനെയുണ്ടോ? വിളിക്കാത്ത കല്യാണത്തിന് കുറെ പോയിട്ടുണ്ടോ? കുറെയൊന്നുമില്ല, ഒന്ന് രണ്ട്. അത് കുഴപ്പമില്ല, അത് നല്ല ഭക്ഷണം കിട്ടും, നമുക്ക് കയറി പോകുന്നുണ്ട്. ഒരു ബിരിയാണി അപ്പൊ പിന്നെ അത് ഒഴിവാക്കാം. പിന്നെ മാത്രമല്ല, ആരാ അറിയുന്ന വിളിച്ചില്ലെന്ന്, നമ്മളല്ലേ അറിയും. പക്ഷെ ഇതെല്ലാരും അറിഞ്ഞു. അറിഞ്ഞോ? അതെങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സസ്നേഹ ഷൂട്ട് അടക്കായിരുന്നു. അത് ഞാനാണ് കല്യാണ പെണ്ണ്, അങ്ങനെ ചെയ്ത് ഫുൾ സെറ്റിലൊക്കെ നിക്കാണ്. അപ്പൊ കല്യാണ മണ്ഡപത്തില് ഷൂട്ട് അടക്കാണ്. മുകളില് ഒരു മണ്ഡപം, താഴെ ഒരു മണ്ഡപം. അപ്പൊ താഴെ മുസ്ലിംസിന്റെ കല്യാണം. അപ്പൊ രാവിലെ മുതല് ബിരിയാണിയുടെ മണം. അയ്യോ, അപ്പോ കഴിക്കണ്ടാന്ന്. ആ ഭയങ്കര ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ, എനിക്ക് നോ കോംപ്രമൈസ്. ഭയങ്കര വണ്ണൊക്കെ ആയിരുന്നു. ഇപ്പൊ വണ്ണുണ്ടായിരുന്നു. ആ ഇപ്പൊ ഒന്ന് മെലിങ്ങന. അപ്പൊ ഇങ്ങനെ മണം സഹിക്കാൻ വയ്യാതെ അഭിനയിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ലഞ്ച് ബ്രേക്ക് പറഞ്ഞപ്പോ ലൊക്കേഷനിൽ ഊണ്, അതെന്നും കഴിക്കുന്നതാണല്ലോ, വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ അവിടെ ഉള്ളവര് തന്നെ വന്ന് വിളിച്ചു, ശ്രീകുട്ടി വാ. അപ്പൊ എനിക്കൊട്ടും കഴിക്കുന്ന കാര്യത്തിൽ നാണോ ഇല്ല എന്നറിഞ്ഞോണ്ടോ അവരൊന്ന് എന്നെ മാത്രം വിളിച്ചു. ലൊക്കേഷനിലുള്ളവര് നമ്മളൊക്കെ പോയി കഴിച്ചു, നീ വാ, നല്ല ബിരിയാണി, കിടില ബിരിയാണി, ഇപ്പൊ ഇവിടെ ആരുമില്ല, നീ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കഴിക്കാൻ പോയി. ഇപ്പൊ എല്ലാരും അവരൊക്കെ കാണുന്നുണ്ടാവും. ഞാനും കഴിക്കാൻ പോയി. കഴിക്കാൻ ചെന്നിരുന്നതും ബിരിയാണിയൊക്കെ നന്നായിട്ട് കഴിച്ചു തുടങ്ങി. ആ കറക്റ്റ് ചെക്കനും പെണ്ണും ഇറങ്ങുന്ന സമയം, ഇവര് കഴിക്കാൻ ഇറങ്ങിയ സമയം,
ഫുൾ ക്യാമറയും ആ വീട്ടുകാരും ചെക്കനും പെണ്ണും എല്ലാവരും കൂടെ വന്നു. ഞാൻ ഈ കല്യാണ സെറ്റപ്പിൽ ഒരുങ്ങി റെഡി ആയിരുന്നു, ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങ് നാണം കിട്ട ഈ ഒരു ക്യാമറയും എടുക്കരുത്, ഷൂട്ട് ചെയ്തു. ഞാൻ അവരെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ അവര് മനസ്സിൽ കരുതുന്നുണ്ടായി വിളിക്കാത്തതിനൊക്കെ. അപ്പൊ ഒന്നര കൊല്ലോ രണ്ടു കൊല്ലോ കഴിഞ്ഞിട്ടല്ലേ അച്ഛനുമായിട്ട് മിണ്ടുന്നത് അല്ലേ? വീട്ടിലെത്തി കഴിഞ്ഞു പഴയ പോലെ സ്നേഹമായോ? അതോ അച്ഛൻ എന്നും ഒരു വിഷമമുണ്ടോ ഉള്ളില്? അല്ല, ഒരു ആറുമാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മോളെ കൊണ്ട് വീട്ടിൽ പോകുന്നത്. അപ്പൊ ഏട്ടൻ ഞങ്ങളാക്കിട്ട് പോയി, ഏട്ടൻ കയറില്ല, ഏട്ടന് പേടി, ഏട്ടൻ കയറില്ല. അപ്പൊ പോകുമ്പോ മോളോട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഞാനും മിണ്ടില്ല അച്ഛനും മിണ്ടില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറെ നാള് പോയി. ഞങ്ങൾ മിണ്ടേ പോയി കാണും. അച്ഛന് നല്ല വിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അച്ഛൻ മിണ്ടൂലായിരുന്നു. അച്ഛന്റെ ആ വിഷമം കൊറേ. മനോജ് വന്ന് വീട്ടിൽ കയറിയപ്പോ ഒലക്ക വല്ലതും കയ്യിലെടുത്തു അച്ഛൻ? ഇല്ല. പിന്നെ ഒലക്കുണ്ടോ? ഇല്ല. അതാ പ്രശ്നം. വീട്ടിൽ എന്തൊരു സാധനം വെച്ചേക്കണ്ടേ കുട്ടി? ആ ഈ ഒലക്ക എന്താന്ന് അറിയാമോ? അറിയാം. ചുള്ളിമാനൂരൊക്കെ വളരെ അറിയാം. ആ ഒലക്ക വേണം കേട്ടോ വീട്ടില്. അപ്പൊ എന്നിട്ട്? എന്നിട്ട് പിന്നെ അവര് അങ്ങോട്ട് മിണ്ടയൊക്കെ ചെയ്യും. അപ്പൊ പഴയ ഒരു സ്നേഹമായോ അവര് തമ്മിൽ? ആ കൊറച്ച് ഒരു വളരെ പെട്ടെന്ന് തന്നെ പഴയ ഒരു സ്നേഹത്തിലേക്കായി. പിന്നെ ഭയങ്കര കമ്പനിയാണ്. അന്നും ചേട്ടൻ എന്നാണ് ശ്രീകുട്ടിയുടെ അച്ഛനെ മനോജ് വിളിക്കണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കണത്. ആ പിന്നെ ഓരോ വിളി കേൾക്കുമ്പോഴും ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ഏത് കാര്യത്തിനും മനോജുണ്ട്, ശ്രീകുട്ടിയുണ്ട്. അന്നത്തെ കുറെ കാലം നമ്മൾ അങ്ങ് എറൈസ് ചെയ്ത് കളയുന്നു. ഇനി 100,000 രൂപയുടെ ചോദ്യം. ആ സൂപ്പർ. 100,000 രൂപീസ് കുട്ടേട്ടാ. ലെവൽ 3. മോണിറ്റർ. ഇനി പറയുന്ന വെല്ലി, UAE-യിലും സൗദി അറേബ്യയിലും നിരോധിക്കപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ഏതാണ്? ഓപ്ഷൻ എ ആടുജീവിതം, ഓപ്ഷൻ ബി ആരാച്ചാർ, ഓപ്ഷൻ സി നാലുകെട്ട്, ഓപ്ഷൻ ഡി പാത്തുമ്മയുടെ ആട്, ഓപ്ഷൻ ഇ അഗ്നിസാക്ഷി. ഓപ്ഷൻ എ ആടുജീവിതം. കൂട്ടോ? കൂട്ടി. ടെൻഷൻ ഉണ്ടോ ഇപ്പോ? പൃഥ്വിരാജിന്റെ ഒരു ആടുജീവിതം അവിടെ ഷൂട്ട് ചെയ്തില്ലേ? അങ്ങനെ പറ്റിയതാ? അപ്പൊ ഒന്ന് കുട്ടിയേട്ട ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ടെൻഷൻ എത്ര ഉണ്ടെന്ന്. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് കുട്ടിയേട്ട. പൈസയോട് നല്ല സ്നേഹമുണ്ട്. ചെറിയ സ്നേഹമല്ല എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ആദ്യം വെച്ച് തമാശ പറഞ്ഞു നല്ല അല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. അപ്പൊ ഈ പ്രൊഡ്യൂസറൊക്കെ ഈ കാശം കാണാൻ തരാൻ താമസിച്ചാ പ്രശ്നമാവും. ആ ഞാൻ വിളി തുടങ്ങും. വിളി തുടങ്ങും. ഒരു ദിവസം ടിയ ഞാൻ എന്റെ കാറിലാണ് ലൊക്കേഷനിൽ പോണേ. അപ്പം ഫസ്റ്റ് കാഷ്യർ വരുമ്പോ തുടങ്ങും, അവര് കരുതി വെച്ചേക്കും, വേറെ ചോദിക്കാത്തവർക്കൊന്നും കൊടുക്കത്തില്ല. ശരിയാ. അപ്പൊ ഞാൻ പറയും വൈകിട്ട്. ആ വൈകിട്ട് ആവട്ടെ ശ്രീകുട്ടി, ഇട്ട് തരാം പ്ലീസ്. വൈകിട്ടൊന്നുമില്ല, ഇപ്പൊ എനിക്ക് വേണം. എല്ലാം ആ ജീവിതത്തിൽ കൊണ്ടുപോയാലേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. ഈ പൈസയൊക്കെ വെടിന്റെ അടിയിലോട്ട് തിരികെ ഉറങ്ങാൻ വേണ്ടി ഇല്ലല്ലേ. സേവ് ചെയ്തിട്ടേക്ക്. സേവ് എവിടെ സേവ് ചെയ്യും? അങ്ങനെ 10,000 എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബാങ്കിൽ കൊണ്ടങ്ങിട്ട്. ബാങ്കിൽ ഇടും. കുറെ ആയോ ബാങ്കിൽ? കുറച്ചായോ? ഇല്ല, വീണ്ടും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറെ കാലം പോവു. എടുക്കൂലല്ലോ? എടുക്കത്തില്ല. എന്റെ വീട് വല്ലതും കൊണ്ട് അങ്ങോട്ട് ഇടത്തേ ഉള്ളൂ. എടുക്കത്തില്ല. പാവം മനോജ്. നമ്മൾ അധ്വാനിച്ച് അവിടെ കിടക്കും. മനോജ് ജോലി ചെയ്ത് ജീവിച്ചോണം. അത്രേ വളർത്തിക്കോണം, മോളെ വളർത്തിക്കോണം. നല്ല നല്ല ബെസ്റ്റ്. ഓക്കെ റെഡി. അപ്പൊ ഓപ്ഷൻ ഡി ആട് ജീവിതം പൂട്ടിയല്ലോ, തുറന്നു. താങ്കൾക്ക് വലിയൊരു ദൗർഭാഗ്യം പറ്റി എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. 1,00,000. 1,00,000 രൂപ. ആട് ജീവിതത്തിന്റെ അറബി പരിഭാഷയാണ് അവിടെ നിരൂപിച്ചത്. ബെന്യാമൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. അറിയാലോ ആട് ജീവിതത്തിന്റെ കഥയൊക്കെ. ഇപ്പം ബ്ലെസ്സിയുടെ പുതിയ ചിത്രം ഞാൻ വന്നില്ല, വരും ഉടനെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 1,00,000 രൂപ കയ്യിലായി.
ഇതുപോലൊരു ഭാഗ്യം അടുത്തിടക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ചിലപ്പോ ഇതൊരു തുടക്കമായിരിക്കും. സത്യമായിരിക്കും. പൈസ വാങ്ങിച്ച് താങ്കള് നമ്മുടെ മലയാളികള് ചിലപ്പോ ഒരു സംസാര ഭാഷ ഊപ്പാട് വന്നു. ഞാൻ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. ഇപ്പൊ അതൊന്നും പച്ചപിടിച്ച് വന്നു. ഇപ്പൊ അതിൽ നിന്നും ഏണിങ്സ് ഒക്കെ കിട്ടും. പൈസ ഇട്ട് തുടങ്ങി. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഞാൻ എവിടെ വയ്ക്കുന്നത്? ബാങ്കില്. ബാങ്കിൽ ഇടണം. കേരളത്തിൽ ഒരുപാട് ബാങ്ക് ഉണ്ട് എങ്കിലും ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന്റെ അപ്പുറത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. അവിടെ കൊണ്ടൊരു പൊതുമേഖലാ സ്ഥാപനം കൊണ്ടിട്ടോളൂ കേട്ടോ. ഒരുപാടാകുമ്പോ ടെൻഷൻ ആവില്ലേ? എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വരില്ലേ? ഒരുപാടാകുമ്പോല്ലേ ടെൻഷൻ അടിക്കരുത്. ഒരു മതം ടെൻഷൻ അടിക്കാൻ ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ശരി മാറ്റാൻ. ശരി. അപ്പൊ ഇനി 2 ലക്ഷത്തിലേക്ക് പോയാലോ? യെസ്. 2 ലക്ഷം. യെസ്. 2 ലക്ഷമാണ്. ഒന്ന് പിടിച്ചോളണം. മോണിറ്റർ. ഫിഫ ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി കാനഡ, ഓപ്ഷൻ ഇ ബ്രസീൽ. പിടിവള്ളി. ഒരു പിടിവള്ളി അവിടെയും ഒരു പിടിവള്ളി ഇവിടെ ഉണ്ട്. കുട്ടേട്ടന്റെ പിടിവള്ളി വേണോ ഇവിടുത്തെ പിടിവള്ളി വേണോ? അമ്മയ്ക്കറിയായിരിക്കും. അമ്മ പത്രമൊക്കെ വായിക്കുന്ന ആണല്ലേ. ചോദ്യം ഇതാണ്, ഒന്ന് വായിച്ചു കൊടുക്കാമോ? 2022 ഫിഫ ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ഏത് രാജ്യമാണ്? അമേരിക്ക, ചൈന, റഷ്യ, കാനഡ, ബ്രസീൽ. അമ്മയും കുഞ്ഞുമോളും കൂടെ ഒന്ന് ചർച്ച ചെയ്തോ. എങ്ങാനും സാധ്യതയുണ്ടല്ലേ. തെറ്റിയാൽ അമ്മയുടെ കാര്യം പോകാല്ലേ, പൈസ കൊടുക്കേണ്ടി വരും. അതെ, അതുകൊണ്ട് അല്ലേ റിസ്ക് എടുക്കണോ? അമ്മ റിസ്ക് എടുത്തു. അമ്മക്ക് റിസ്ക് അല്ലേ എടുക്കാൻ പറ്റും. ഏതാ അമ്മ പറയുന്നത്? താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാവൂ. ആ അല്ലെങ്കിൽ കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി കൂടെ ഉണ്ട്, അത് വേണേ അതും കൂടെ എടുക്കാൻ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അമ്മക്ക് നല്ല പേടിയുണ്ട്. കാര്യം അറിയോ, എങ്ങാണോ തെറ്റി പോയാലും. അമ്മ ഇത് സാധാരണ പറഞ്ഞ ആ ദിവസം കൊണ്ട് തീരുവോ അതോ പിന്നെ 3 മാസത്തേക്ക് 10 പരിപാടികൾക്ക് ഇത് തന്നെയാണോ കലാപരിപാടി? അയ്യോ, അപ്പൊ പിന്നെ വേഗം കുട്ടേട്ടനെ എടുത്തു. തീർച്ചയായിട്ടും ശ്രീകുട്ടി, കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരിയ ഉത്തരമാണ്. എ അമേരിക്ക, ബി കാനഡ, ഇ ബ്രസീൽ. കുട്ടേട്ടനും ബ്രസീൽ പറഞ്ഞോ? തെറ്റിക്കരുത്. തെറ്റിച്ചാലുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയാം? അപ്പൊ അമ്മ രക്ഷപ്പെട്ടു. ഇതിനകത്ത് 10,000 രൂപയിലേക്ക് എത്തും. 2 ലക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് മൂക്കിടിച്ച് 10,000 വീഴും. മൂക്കിന്റെ ഷേപ്പും മാറും, 10,000 രൂപയും കിട്ടും. ഈ ബ്രസീൽ ഞാൻ മിണ്ടത്തില്ല. ഞാൻ ഈ ലക്ഷങ്ങളായി കഴിഞ്ഞാ പിന്നെ എനിക്ക് തലകല്ല ഭ്രമോ. കുട്ടേട്ടനും ബ്രസീൽ ഇട്ടിട്ട് പണി തന്നല്ലോ. ഏ കുട്ടേട്ടനും ബ്രസീൽ അവിടെ വച്ചിരിക്കുകയാണ്, അതുകൊണ്ടൊരു കൺഫ്യൂഷൻ. ഡി കാനഡ. ഡി കാനഡ. ഓപ്ഷൻ ഡി കാനഡ. കൂട്ടോ, ഞാൻ കുട്ടിയെക്കെട്ടോ. കുട്ടിയെക്കെട്ടോ. താല്പര്യമില്ലല്ലോ പറയുന്നു. ഓപ്ഷൻ ഡി കാനഡ ഞാൻ കൂട്ടി. അറിയില്ല, അതുകൊണ്ടാവോ. 10,000 രൂപ കിട്ടിയാ പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് പ്രശ്നമുണ്ട്. ഇത്രയും വന്നിട്ട് പോകുന്നുണ്ടോ? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നറിയാമോ, നമ്മൾ നല്ല കാർഡിയോളജിയോടെ കൊണ്ടിവിടെ വെക്കണോ? അല്ല, ഇത്രയും കോൺഫിഡൻസോടെ വന്നിട്ട് അല്ലേ. ഏറ്റവും അവസാനം വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ടല്ലേ ഉടമിട്ട് ഉടച്ചോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. 10,000 രൂപയായിരിക്കും താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന സത്യം അറിയുമ്പോ ചുള്ളിമാനൂരുകാര് എന്ത് പറയും? എത്രം വരെ എത്തിയില്ലേ? അതല്ലേ. അപ്പൊ 10,000 രൂപ കൊണ്ട് പോയാൽ പ്രശ്നമുണ്ടോ? ട്രെയിൻ ടിക്കറ്റ് എനിക്കാണത് പ്രശ്നം. ആർട്ട് പ്രശ്നമാവും അല്ലേ. ഓക്കെ, പിന്നെ ആശുപത്രിയിലൂടെ പൈസ ചെലവാക്കണം. ഞാന് കോടികളാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. 1 കോടി കാൽക്കുലേറ്റ് ചെയ്ത് വന്നല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കുള്ള വിവരം അങ്ങ് പറഞ്ഞേക്കാം പെട്ടെന്ന്. ഇപ്പൊ നമ്മള് സാധാരണഗതിയില് നമ്മുടെ നാട്ടില് ഒരാള് മരിച്ചു എന്നുള്ള ഒരു വാർത്ത പറയുക, നമ്മൾ നേരിട്ട് പറയത്തില്ല. അതിന്റെ സൂര്യത ആശുപത്രി കിടക്കാണ്, 2 ദിവസമായി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിലാണെന്ന് പറയും. മറ്റേ കുറ്റി എടുത്തു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നൊക്കെ പറയും. എന്നിട്ട് 4 ദിവസം കഴിയും പറയും. അതുപോലെ ഞാൻ പറയുന്നില്ല, ഞാൻ സ്ട്രെയിറ്റ് പറയാൻ പോവാണ് കേട്ടോ. റെഡിയായി നിന്നുള്ളൂ. ഓക്കെ, 1, 2, 3. ഉത്തരം ശരിയാണ്. ഓക്കെ, റെഡിയല്ലേ? 2 ലക്ഷം രൂപ. പ്രതീക്ഷിച്ചില്ലല്ലേ, 10,000 രൂപ ഉണ്ട്. ഞാൻ ഇപ്പൊ എവിടേക്കോ ആണ്. ആണ്? ഇവിടെ അല്ല. ഇല്ല, എവിടെ? ചുള്ളിമാനൂരില്ല. ചുള്ളിമാനൂരൊന്നും ഇല്ല, വേറെ എവിടെ, കാനഡയിൽ പോയി ഞാൻ. അപ്പൊ 2 ലക്ഷം രൂപ കിട്ടി. 200,000 രൂപീസ്.
രക്ഷപ്പെട്ടു. അമ്മ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. സ്നേഹി വേദ അമ്മയുടെ അവസ്ഥ എന്തുവായിരുന്നു വേദയ്ക്ക് അറിയാവൂ അല്ലേ? അമ്മയുടെ കാര്യം പോക്കായിരുന്നു അല്ലേ? സത്യം. ഈ ഈ നാട്ടിലെ ഇത്രയും ഒരു കോടിയിൽ പങ്കെടുത്തിൽ ഏറ്റവും സഫർ ചെയ്യുന്ന അമ്മ ഈ അമ്മയാന്നുള്ളത് എനിക്ക് 300,000 രൂപയുടെ ചോദ്യം 300,000. ബി കെയർഫുൾ, മോണിറ്റർ. മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടില്ലാത്ത മലയാള നടൻ ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ തിലകൻ, ഓപ്ഷൻ ബി നെടുമുടി വേണു, ഓപ്ഷൻ സി ഫഹദ് ഫാസിൽ, ഓപ്ഷൻ ഡി ബിജു മേനോൻ, ഓപ്ഷൻ ഇ മുരളി. വിജയിച്ചാൽ 300,000, തെറ്റിയാൽ വെറും 20,000, പിന്മാറിയാൽ 100,000. ഓപ്ഷൻ ഇ മുരളി. ഓപ്ഷൻ ഇ മുരളി കൂട്ടട്ടോ? കൂട്ടട്ടോ? കൂട്ടി. പുള്ളി നേരത്തെ മരിച്ചുപോയി, എന്താ അറിവിലൊന്നും ഇല്ല, അതൊക്കെ കൊണ്ടാണ്. മുരളി എന്നും ഭരത് അവാർഡാ നേടിയത്. തെറ്റിയാൽ എത്ര രൂപ കിട്ടുന്ന അറിയോ? 20,000 അല്ലേ? 20,000 രൂപ. 20,000, അത് ഓക്കെ അല്ലേ? ഇനിയെന്താ ചെയ്യാ? കരച്ചില് വരുവോ? കരയണ ഇവിടെ നിന്ന് തന്നെ കരഞ്ഞിട്ട് പോണം. വീട്ടിൽ പോയി കിടന്ന് കരയും കേട്ടോ. ഇവിടെ ഈ വേദിയിൽ നിന്ന് കരഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ഇളക്കിട്ടേ കേട്ടോ. ഓക്കെ, കരച്ചില് കഥാപാത്രങ്ങളൊക്കെ ചെയ്തില്ലേ? അപ്പൊ പെട്ടെന്ന് കരച്ചില് വരുവോ? ഈ ഗ്ലിസറിൻ പുരട്ടുവോ? നന്നായിട്ട് പുരട്ടു. 1.5 ഇഞ്ച് കനത്തിലൊക്കെ വരൂ. അത്രേ വരൂ അല്ലേ? ഈ കണ്ണ് കുറച്ച് പിറകോട്ട് പോയത്രയും പുരട്ടി പുരട്ടിയാണോ എന്തോ? അല്ല, അത് വരച്ച് സ്റ്റൈലൊക്കെ ആക്കിയതാ. വരച്ച് സ്റ്റൈലാക്കിയതാ, അത് കുഴപ്പമില്ലല്ലേ? ഞാൻ നല്ല കണ്ണ് കണ്ടിട്ടില്ല, അതാ കുഴപ്പം. റെഡി? ഓപ്ഷൻ ഇ മുരളി. നിർഭാഗ്യവശാൽ ശ്രീകുട്ടി, നമ്മൾ ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടുന്നു വിചാരിച്ചു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. യു ആർ റൈറ്റ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അത് നേടി. വരുന്നില്ല ശബ്ദമൊന്നും. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല അല്ലേ? കളിച്ചിത്രയൊക്കെ ഇത് എന്റെ തല തന്നെയാണോ? അപ്പൊ 300,000 അല്ലേ? 3 lakhs. ഇനി 500,000 രൂപയുടെ ചോദ്യം. ഭയക്കരുത്, 500,000 രൂപ. മോണിറ്റർ. ആയിരത്തി 1930 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ കോൺഗ്രസിന് സഹായമേകാൻ വാനരസേന എന്ന കുട്ടികളുടെ സംഘടന രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധി, ഓപ്ഷൻ ഡി അനി ബസന്റ്, ഓപ്ഷൻ ഇ ഇന്ദിരാഗാന്ധി. 500,000 രൂപയുടെ ചോദ്യമാണ്. 5 lakh. വിജയിച്ചാൽ 500,000, തെറ്റിയാൽ 30,000 രൂപ, പിന്മാറിയാൽ 1.5 lakh രൂപ. ഒരു പിടിവള്ളി ഇല്ല. നീ രണ്ടു ഉത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ മണീഷർ കളിക്കാം. അത് പക്ഷെ രണ്ടു ഉത്തരം അറിയണം. അത് തെറ്റിയാൽ 30,000 നമ്മൾ മടങ്ങി വരും. അപ്പോ പ്രശസ്ത ചലച്ചിത്ര TV താരം ശ്രീകുട്ടി ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഒന്നര ലക്ഷം രൂപ സ്വന്തമായിട്ട് കയ്യിലുണ്ട്. ഈ തിരിച്ചുവരെ കല്യാണത്തിനൊക്കെ ശേഷം ഒരു ഇടവേള വന്നല്ലോ, ഇടവേള വന്നിട്ട് തിരിച്ചൊരു നടത്തിയത് ഏത് സിനിമയിലാണ്? അപ്പൊ വീണ്ടും ചെയ്യാതിരുന്നപ്പോ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രോജക്ട് സൂര്യയിൽ നടക്കായിരുന്നു. അങ്ങനെ അതിലൊരു ദേവി മഹാത്മ്യം പോലെ എന്തോ ഒരു പുരാണ സംഭവമായിരുന്നു. അതിൽ വീണ്ടും ജോയിൻ ചെയ്തു. അതിൽ പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളത്, കഴിയാറായിരുന്നു. എന്നിട്ട് എന്ന് സ്വന്തം ജാനി എന്ന് പറഞ്ഞൊരു സീരിയലില് ആദ്യമായിട്ട് നെഗറ്റീവ് ആയ ഒരു ക്യാരക്ടർ വില്ലത്തിയായിരുന്നു. അമ്മായിയമ്മയല്ല, സ്വത്ത് തട്ടിയെടുക്കാൻ വരുന്ന ക്രൂരയായ ഒരു ഡോക്ടർ. പറ്റുമായിരുന്നു അത്? ആ പറ്റിച്ചു. അപ്പോഴും പറയാം, അത് ഏട്ടനും പറയുന്ന കാര്യം, ഇങ്ങനെ 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 ഇത് എന്നല്ലോ റിയാക്ഷൻ. ഇനി എന്തായാലും അത്രയല്ലോ, ഇനി അത് ഏതായാലും അത് എന്നല്ലോ. ഇത്രയും കാശു പിടിക്കുന്നില്ല, അതാണ് പ്രത്യേകത. അതെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞോളൂ. 1.5 lakh അവിടെ ഉണ്ട്. ഇന്ദിരാഗാന്ധി ശരിയായിരുന്നു. 500,000 രൂപ പോയി കിട്ടി. അമ്മ നല്ല വിളിച്ചോളൂ. 500,000 രൂപ. കരഞ്ഞോളൂ കേട്ടോ, കട്ടിലില് അമർന്നു കിടന്ന് കരഞ്ഞോളൂ. ഓക്കെ, ഓപ്ഷൻ ഇ ഇന്ദിരാഗാന്ധി ഈ ഉത്തരം ശരിയാണ്.
ശ്രീകുട്ടി, നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. വളരെ സന്തോഷം. എനിക്കൊന്ന് താങ്കളോട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്, നമ്മൾ പരിചയപ്പെടുന്നൊക്കെ ആദ്യം സ്ക്രീനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യം. ഓക്കെ, സന്തോഷം. താങ്ക് യു. കുട്ടേട്ടാ, ലെവൽ 1. ശ്രീകുട്ടി, 1,50,000 രൂപയുടെ ചെക്കാണ്. ഓക്കെ. അപ്പൊ സന്തോഷം. അപ്പൊ ഇത് സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്, വീട്ടിലിരിക്കുന്ന ഡിഗ്രി ബുക്കിന്റെ കൂടെ വെക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. തുള്ളി മനുവിലേക്ക് യാത്രയാവും. താങ്ക് യു. താങ്ക് യു. പരമ്പരകളിൽ നിങ്ങൾ കാണുന്ന മുഖമാണ് ശ്രീകുട്ടി. ഗുഡ് ബൈ.